ഒരു അനുഗ്രഹിക്കപ്പെട്ട സമയം കൂടെ നീ നമുക്ക് ഒരുക്കിയതിനെ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God for God having prepared a gracious moment once again in our life. ek aashishit samay bhi parmeshwar hamare liye taiyar kiya isliye hum uske shukr guzar hain. kadinya രണ്ട് രാത്രിയിലും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ദേശത്തോട് അറിയിക്കുവാൻ നമ്മുടെ കർത്താവ് കൃപ നൽകിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. For God having granted us the grace to declare the unchanging word of God to this nation, for that I thank God. പിച്ചിലെ ദൂതന്റെ ശാംകെ സഭാവന്റെ ദ്വാരാ പരമേശ്വരൻ കന്ന ബദലനേ വാല ബദലനേ വാല വചൻ ഈ ദേശമേ പേശ് കരനെ കേ പ്രഭു നേ ദിയാ മൈ ഉസ്കാ ആഭാരി ഹൂം. ഒന്നാം ദിവസം അപ്പോസ്തലപ്രവൃത്തി രണ്ടാം അധ്യായത്തിന്റെ 38ാം വാക്യത്തെ ആസ്പദമാക്കി ദൈവദനം നമ്മോട് സംസാരിക്കുകയുണ്ടായി. On the first day the Lord spoke to us based on the verse taken from Acts of Apostles chapter 2 and verse 38. pehle din ki sham ki sabha mein prerito ke kaam dusra adhyay uske 38ve vachan se parmeshwar humse baat chit kiya. kadhi raatriyil esaya pravachanam 51 inde 10 vadanangal 10 11 oru vaadathe aaspadamaakki devaatmaavu nammodu samsaarichu. And last night the spirit of the Lord dealt with us through book of Isaiah chapter 51 verses 10 and 11. esaya 51 uska 10 aur 11 vachan ke zariye se kal sham ke waqt parmeshwar humse baat chit kiya. രക്ഷയുടെ കുറിച്ചും സ്നാനത്തെ കുറിച്ചും ശുശ്രൂഷയുടെ മഹത്വത്തെ കുറിച്ച് കഴിഞ്ഞ രാത്രി നമുക്ക് ശ്രമിപ്പനിടയായി. Last night we could meditate on salvation and baptism and the wonderful fellowship of or the ministry or the great ministry. ഉദ്ധാര കേ ബാരേ മേ ബപ്തിസ്മാ കേ ബാരേ മേ പവിത്രാത്മാ കാ അഭിഷേക കേ ബാരേ മേ ഓർ അദ്ഭുത പരമേശ്വര കാ സന്തോ കാ പ്രേരിതോ കാ സംഗതി കേ ബാരേ മേ ബി ഹംനെ സഫായി സേ സുനാ. ഇന്ന് രാത്രി കാലവും പ്രാർത്ഥനയോടെ ദൈവമക്കൾ ആയിരിക്കുന്ന ദൈവസ്ഥനിലായിരിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ ദിവ്യമായിട്ടുള്ള ആലോചന നമുക്ക് ശ്രമിക്കാം. അത് മാത്രമല്ല ഒരു അത്ഭുതമായിട്ടുള്ള വിടുതൽ ഇന്ന് രാത്രി നമുക്ക് നൽകുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. Tonight also if the people of God remain in the presence of God in prayer, then we can hear the counsel of the Lord. Not only that, the Lord is going to command a great deliverance to all of us tonight. आज रात भी हम प्रार्थना के साथ खुदा की हजूरी में इंतजार करेंगे तो परमेश्वर का अद्भुत काम के हमारे जीवन में आएगी और बड़े छुटकारे को आज रात भी हम अनुभव करेंगे. Praise be to God. പരമേശ്വരൻ നാം കേ മഹിമ ഹോവേ. നമ്മുടെ ചിന്താ വിഷയത്തിനായി ഒരു വേദവാക്യം വായിച്ച് അല്പകാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. For tonight our meditation I would like you to read a verse and I want to remind you certain things from that portion. ഏക വചനം പഠത്തെ ഹുവേ ഉസ്കേ ദ്വാരാ കുച്ച് ബാതോ കോ ആപ്കോ മൈ സ്മരണ ദിലാനാ ചാതാ ഹൂം. ഇന്ന് രാത്രി കാലം അത്ഭുതരമായിട്ട് അതിശയമായിട്ടുള്ള ഒരു വിടുതലിനെ കുറിച്ചുള്ള അത്ഭുത സാക്ഷി നമുക്ക് ശ്രമിപ്പനിടയായല്ലോ. Tonight we could hear a testimony about a great deliverance. ആജ് രാത് കേ വഖത് ഹംനേ ബഡി ഏക അദ്ഭുത ഛുട്കാരേ കേ ഗവാഹി ഹംനേ സുനാ. പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ നവീകരണം, ഒരു വലിയ സഖ്യതി ഇന്ന് രാത്രിയില് നമ്മുടെ മധ്യ അയച്ച് എല്ലാവരെയും കർത്താവ് വിടുവിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുകയാണ്. And even this night our God wants to send the tremendous power of the Holy Spirit to deliver us. ആജ് രാത് ഭീ പൗത്രാത്മ കാ അസീം സാമർത്ഥ്യ ദേകേ കുവത് ദേകേ ഹമേ ബഡാ ഛുട്കാരാ വോ ദേനാ ചാതാ ഹേ. പാസ്റ്റർ പ്രാർത്ഥന വിഷയം പറഞ്ഞപ്പോൾ സൗലിന്മേൽ വ്യാപരിച്ചതായ ദുരാത്മാവ് വിട്ടുമാറുവാനായിട്ട് ദാവിദിനെ ക്ഷണിച്ച് അത് കിന്നരം വായിച്ചതുകൊണ്ട് അവന്റെ ദുരാത്മാവ് വിട്ടുമാറി എന്ന് നമുക്കെന്ന് ശ്രമിക്കാനിടയായല്ലോ. As pastor was leading the initial prayer and in that prayer he said a prayer point that when David played the harp then the evil spirit departed from Saul and he was refreshed. പ്രാർത്ഥന കേ ആരംഭ മേ ജബ് പരമേശ്വര കേ ദാസ് നേ ദുആ ശുരു കർതവ കാ ജോ വിഷയോ ബോലാ ഉസ്മേ ഹംനേ സുനാ താ പ്രാർത്ഥന കിയാ താ കി ജബ് ദുഷ്ടാത്മാ ശൗൽ കേ ഉപർ ആ പഡി തോ ഉസേ ദൂർ കർനേ കേ ലിയേ ശൗൽ കോ ബുലായാ ഗയാ ഓർ വോ വീണാ ബജായാ താകി വോ ദുഷ്ടാത്മാ ഭാഗ് ജായേ. ഇന്ന് രാത്രിക്കാലം പരിശുദ്ധാത്മാവ് നമ്മിൽ വ്യാപരിക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ എല്ലാ ദുഷ്ടശക്തികളെയും പൈശാചികമായിട്ടുള്ള ശക്തികളെയും വിടുവിച്ച് നിങ്ങളെ സ്വതന്ത്രരാക്കി തിരുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. And even tonight when the Holy Spirit will move mightily in our midst, then the Lord wants to command a great deliverance from all the demonic powers and from all the satanic clutches through that power of the Holy Spirit. आज रात भी पवित्र आत्मा काम करने के लिए आप जगा दे तो हर प्रकार के शैतानी बंदिश में से परेशानी में से पूरा परिपूर्ण छुटकारा आप हासिल कर सकते हैं. हालेलुया हालेलुया. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി വീണ്ടും ഒരു അല്ലേലൂയ പറയട്ടെ. Those who believe, please put up your hands and shout one powerful hallelujah. വിശ്വാസ കരങ്ങൾ വളരെ ജോർ സേ ഹല്ലേലൂയ ബോലെ. ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. തബക്കി മൈമാവ്. ഹോസേയ പ്രവചനം 6ാം അധ്യായത്തിന്റെ 1 2 വചനം. Book of Hosea chapter 6 and verse 1 and 2. ഹോസിയ ചട്ടുവാധ്യായ ഉസ്കാ പെഹ്ലാ ദോ വചൻ.
चलो हम यहोवा की ओर फिरे, क्योंकि उसी ने फाड़ा और वही चंगा भी करेगा, उसी ने मारा और वही हमारे घावों पर पट्टी बांधेगा। 2 दिन के बाद वो हमको झिलाएगा और 3रे दिन वो हमको उठाकर खड़ा करेगा, तब हम उसके सम्मुख जीवित रहेंगे। Come and let us return unto the Lord, for he hath torn and he will heal us, he hath smitten and he will bind us up. After 2 days will he revive us, in the 3rd day he will raise us up and we shall live in his sight. வருவின் நாம் யெகோவேட அடுக்கிலேக்கு செல்லுக, அவன் நம்மை கடிச்சு கீறி இருக்கணும், அவன் சௌக்கியமாக்கும், அவன் நம்மை அடிச்சிருக்கணும், அவன் முறிவு கெட்டும், 2 திவசம் கழிஞ்சிட்டு அவன் நம்மை ஜீவிப்பிக்கும், 3ஆம் திவசம் அவன் நம்மை எழுநேல்பிக்கும், நாம் அவன் முன்பாக ஜீவிக்கையும் செய்யும். தெய்வத்தின் மகத்துவம். Praise be to God. பரமேஸ்வரனுக்கு நாம் கி மகிமாவே. பைபிள் வாசிக்கும்போது எல்லா பாஷையிலும் வாசிக்கணும் இல்ல, ഒന്ന് രണ്ട് ഭാഷ വായിച്ചാൽ മതിയാവും. When we read the Bible, it's not necessary that all, the Bible should be read in all the languages. ബൈബിൾ പഠിച്ചവർക്ക് സാറേ ഭാഷാമേ പഠിക്കുന്ന ജരൂരത്ത് നീ ഏക് ദോ ഭാഷ പഠിച്ച കാഫി. ഇസ്രായേലിന്റെ ഒരു അനുഭവത്തെ കുറിച്ച്, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായ അനുഭവങ്ങളും പിന്നീടുള്ള കാലഘട്ടത്തെ കുറിച്ച് ഇവിടെ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. And here we can read about the experiences of Israel in the past and even in the present. ഇസ്രായേൽ കേ ജീവൻ മേ ജോ പഹലേ ബാതേ ഹുയി ഉസ്കെ ബാദ് ആഗേ ജോ ബാതേ ബീതി ഉസ്കെ ബാരേ മേ ഹം യാ പഠ്തേ. ഇസ്രായേൽ മുൻ കാലങ്ങളിൽ, അല്ലെങ്കിൽ രക്ഷപ്രാപിക്കുന്ന മുൻപായിട്ട്, വിടുദ പ്രാപിക്കുന്ന മുൻപായിട്ട് മിസ്രയീമിന്റെ അടിമത്വത്തിലായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. We all know that before Israel was delivered from Egypt, they were in captivity. മിസ്ര ദേശ ആസാദി പാനെ കേ പഹലേ ഹം ജാൻതേ ഹൈ വോ ലോഗ് വഹാ പർ ബന്ധുവായി മേ തേ. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ബി ടു ഗോഡ്. പരമേശ്വരന്റെ നാമത്തിൽ മഹിമ. പാപത്തിന്റെ അന്ധകാരത്തിലായിരുന്ന ആ ഇസ്രായേൽ മക്കളെ വിടുവിച്ച് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താണ്? What was the purpose of God having delivered the children of Israel who were in the darkness of sin? അന്ധകാരം മേ മിസ്ര ദേശ കേ ബന്ധുവായി മേ ജോ ലോഗ് പഡേ ഹുവേ തേ ഉൻകോ ഛുഡാനേ കാ മക്സദ് ക്യാ ഥാ? ഒരു വാഗ്ദത്ത രാജ്യത്തിലേക്ക് കൊണ്ടെത്തിക്ക എന്നുള്ളതാണ്. It was God's purpose that they should inherit a promised land. ek vaida ka desh mein unhe le jana hai, yahi parmeshwar ka yojana tha. avare vidivichu konduvariga mathramalla avarku pramanangalum neebangalum aaradhanude pramanangalum okkeyum nalgi avare devam aathmiyamaya nilayilum bhoumiya nilayilum kartha avare anugrahichu adhey nadathidayittu kaanan kediyunu. It was not God's purpose that they should be delivered from the captivity, but God gave them the commandments concerning their life and concerning how they should worship the Lord, and finally they should inherit the promised land. aur keval unko us desh se chudana hi uska maqsad nahi tha, lekin unke aatmik jeevan ke liye, unke unko sare israeliyon ke safar ke liye, unke zindagi ke liye aur unki aaradhana ke liye, aur ant mein kanan mein pravesh karne ke liye bhi unko chudaya tha. aur misraim mein bidiga prabiga mathramalla avar chengade kadannu madivulla yathrayile, avar munpottulla yathrayile avar jeevithulla irikkuna പതനത്തെ കുറിച്ചും, അല്ലെങ്കിൽ ദൈവപ്രമാണത്തെ വിട്ട് ജീവിച്ച അനുഭവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു. They should not only be, they were not only be delivered from from Egypt, but we can see that how they crossed the Red Sea and how they came into the wilderness, and we read about their journey further towards the promised land. और वो लोग मिस्र देश से छुड़ा गया, इतना केवल नहीं, लाल समुद्र पार करके वे आगे सफर करके कनान देश में जाने के बारे में भी हम देखते हैं. ഇസ്രായേലിന്റെ തോൽവി എന്ന് പറയുന്നത് എപ്പോഴും തെറ്റിപ്പോകുന്നായ ഒരു ഹൃദയമുള്ള വ്യക്തിയാണ്. The defeat of Israel was they were always having a heart which was deviated from God. aur beech mein unke girahat ke bare mein hum dekhte hain ki wo parmeshwar se bhatakne wala ek hriday un israeliyon ka tha. pramanangalum neemangalum okke kodukkumbol adhe njangal adu pole anusarichulla avunna oru thirumanam edukkunnengilum pinmilulla allengil munpottulla yathrayile thetti poona oru hridayathulodeyana avaru munpottu poyathu. whenever God gave them commandments and statutes, they decided to follow them, but we can see that as they continued their journey, they failed to keep all those commandments because they were having a heart which was deviated from the commandments of God. besak parmeshwar ki vyavasthaon ko unhone hasil kiya, lekin jaise wo aage badhte gaye, parmeshwar ki vyavasthaon se bhatakne wala ek hriday unme paya gaya, aise hum dekhte hain. nibadhati vaikbor. when we read the word of God, jab prabhu ka kalam hum padhte hain, israel malinapettirikkunu. we can see that israel were defiled. israel ashuddh ho gaya, aise dekhte hain. tangude devathinte adukkilekku madangi varendathinu avada pravartigal sammadikkunnilla ennu vadanathil vaikkunu. and in
the word we read that their works were not permitting them to return back to the Lord. और हम वचन में देखते हैं कि उनके क्रिया परमेश्वर की ओर लौटाने के लिए उनको अनुमति नहीं दे रहा था. अवर मनुष्य कल्पनेगल प्रमाणिक्कुन्नतेंकिल अनुसरिक्कान इष्टप्पेडुन्नु कोंड दैव प्रमाणत्ते अवर पुरकिल तल्लिक्कळयाण. Since they were willing to obey the human commandments, they left behind all the commandments of God. मानुषिक व्यवस्थाओं को मानने के वजह से परमेश्वर की व्यवस्थाओं को वो पीछे टालते रहे. दैव प्रमाणत्ते कालम दैवत्तिन्टे വ്യവസ്ഥകളെ കുറിക്കാനെങ്കിലും ദൈവത്തിന്റെ വഴികളെ വിട്ടിട്ട് അവര് ജീവിക്കുവാനായിട്ട് അവർ ഇഷ്ടപ്പെടുന്ന മിസ്രയീമിലേക്കുള്ള മനസ്സ് പോയതുകൊണ്ടാണ്. Because their minds were set towards Egypt, that's the reason they were always willing to deviate from the commandments of God and they wanted to follow the commandments of human being. Wo misr desh mein wapas lautna chahte the, isliye manasik vyavasthaon ko ya apne raste mein ve jane ke liye ve chahte the. Avade kutrangale etchu paranju thar kathavinte mukham anishikkunnu engil njan nichayamayi avade mukhathe aadirikkumennu Yehovaya devam Israel makkalodu parayunu. The Almighty God told Israel that if they would seek the face of God and pray unto the Lord would deliver them. Aur parmeshwar ne Israel se yu kaha yadi apne galtiyon ko dhoond kar parmeshwar ka darshan khojiyo agar usse prarthana karne se wo parmeshwar ki or laut sakte hain. Avarku raksha praapikkanam engil nichayamayittum deivamaya Yehovayude adikkilekku or madangi varanam. Should they have the deliverance or salvation, then they should return back to the Lord. Aur yadi wo uddhar pana hai to zarur parmeshwar ki or wo lautana chahiye. Vidikkunna pala vyaktiyude jeevithile vastavam കർത്താവിനെ അറിഞ്ഞവരും കർത്താവിന്റെ വഴികളിൽ കൂടെ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം. Most of the people, those are seated here, I believe that they have received God and they are following the Lord. यहां पर बैठे हुए बहुत सारे लोग परमेश्वर को स्वीकार किए हुए परमेश्वर को जानने वाले लोग ही हैं. ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നിശ്ചയമായിട്ടും ഈ വചനങ്ങൾ കൊള്ളാം എന്ന് പറയുന്നു. പക്ഷേ അംഗീകരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. പക്ഷേ അല്പനിമിഷം കഴിയുമ്പോൾ ആ പ്രമാണങ്ങളൊക്കെ വിട്ടു ശേഷം തെറ്റിപ്പോകുന്ന ഒരു ഹൃദയത്തോടുകൂടിയാണ് പലരും ജീവിക്കുന്നത്. Whenever they hear the commandments of God or the word of God, they say it is really wonderful and they make determination to follow them, but as they go on in their journey, all of a sudden they deviate from the commandments of God and they fail to follow them. Parmeshwar ka vachan jab sunte hain to usse swikar to kar lete hain, lekin bhatakne wala hriday hone ke wajah se wo bar bar vyavastha paane ke bawajood usse dur chale jate hain. Varuvi naam Yehovayude adikkilekku madangi chella. Come and let us return to the Lord. Aao chale hum Yehova ki or laute. ദൈവത്തിന്റെ സ്തോത്രം. Praise be to God. പരമേശ്വരന്റെ നാമത്തിൽ മഹിമ ഹോവേ. ഇന്ന് രാത്രി കാലം ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുകയാണ്. വരുവീൻ, നമുക്ക് യഹോവയുടെ അടുക്കലേക്ക് നമുക്ക് വരാം. Tonight the spirit of the Lord is dealing with us and he says, come, let us return unto the Lord. आज रात परमेश्वर की आत्मा हमसे बात कर रहा है और कह रहा है कि आओ चले हम यहोवा की ओर लौट फिरे. इस्राएले, നീ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് നീ മടങ്ങി വാ. Oh Israel, return back to the Lord. ഹേ ഇസ്രായേൽ, തു പരമേശ്വര की ओर लौटा. നീ മനം തിരിയുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നിന്റെ അകൃത്യങ്ങൾക്ക് ഒക്കെ പരിഹാരം ഉണ്ടാകും. If you repent or return back to the Lord, then there will be solution to all your problems. നിന്റെ പശ്ചാത്താപ കർക്കെ ലൗട്ടാനെ സേ തരെ സാരേ സമസ്യാഓക്കേ ലിയേ ഹൽ മിലേഗാ. നിന്റെ വശണത്തമായിട്ടുള്ള ഈ അവസ്ഥയിൽ നിന്ന് നിന്നെ രക്ഷപ്രാപിക്കണമെങ്കിൽ നിശ്ചയമായിട്ടും ഒരേ ഒരു വഴി മാത്രം, ഒരേ മാർഗ്ഗം, അത് യേശുവിന്റെ മാർഗ്ഗമാണ്. If you want to be delivered from all your wicked ways and find salvation, only way is when you return back to the Lord. തരെ സാരേ ബുരേ ദുഷ്ട കാമോ സേ നിതർക്ക് ഛുട്കാരാ പാനാ ഹേ തോ ഉസ്മേ ഏക് ഈ മാർഗ്ഗ തു പശ്ചാത്താപ കർക്കെ യഹോവാ ക്യോ ലൗട്ടായേ. യെരമ്യാ പ്രവചനം 4:1 വാക്യത്തിൽ വായിക്കുമ്പോൾ, In book of Jeremiah chapter 4 and verse we read, 4 verse 1 we read, യെരമ്യാ 4th അധ്യായം ഉസ്കെ പെഹ്ല വചനം മേ ജബ് ഹം പഠ്തെ ഹൈ, നീ മനം തിരിഞ്ഞ് ദൈവത്തിന്റെ അടുക്കലേക്ക് നീ മടങ്ങി കൊള്ളുക. If you repent and return back to the Lord, തു മൻ ഫിറാ ഔർ യഹോവാ ക്യോ ലൗട്ടാ, നിന്റെ അകൃത്യ നിമിത്തമത്രേ നീ വീണിരിക്കുന്നത്. And you have fallen because of your abominations, തരെ പാപ ഔർ അധർമ്മ കേ വജാ സേ ഗിർ ഗയാ ഹൈ. ദൈവജനമേ, നീ ദൈവത്തിന്റെ അടുക്കലേക്ക് നീ മടങ്ങി കൊള്ളുക. People of God, you return back to the Lord. परमेश्वर के लोगों, आप प्रभु की ओर लौटाए. मनम तिरियणम. You have to repent. तुझे पश्चाताप करना है. मनसिन ओरु चेंज, व्यत्यासम उंडागणम. There should be a transformation in your mind and heart. मन फरावने आपके हृदय में के अंदर में एक बदलाहट. इपोर्ट आइरिकन अवस्थेन निश्चयमाइट नी मडगम तिरिञ्ञ मडंगी वरणम. You should return back to the Lord from the present state. आज के वर्तमान हालत से तू प्रभु की ओर लौटाना है. दैवत्य अरे इस्राएल, ദൈവത്തെ അറിഞ്ഞ ഇസ്രായേൽ, ഇസ്രായേൽ who knew the Lord, ഇസ്രായേൽ ജോ പരമേശ്വര കോ ജാൻ ചുകാ ഥാ, ദൈവത്തിന്റെ അത്ഭുതങ്ങളെ മനസ്സിലാക്കിയ ഇസ്രായേൽ, ഇസ്രായേൽ who knew the wonders of the Lord, പരമേശ്വര കേ
അത്ഭുത കാമോ കോ ജാൻ ഗയാ താ ജോ ഇസ്രായേൽ ദൈവത്തിന്റെ വീണ്ടു പ്രവൃത്തികളെ മനസ്സിലാക്കിയതായ ദൈവജനം ഇസ്രായേൽ ഹൂ അണ്ടർസ്റ്റുഡ് ദ മാർവലസ് വേയ്സ് ആൻഡ് ദ വണ്ടർഫുൾ വർക്സ് ഓഫ് ദ ലോർഡ് പരമേശ്വരന്റെ ചമത്കാരവും അത്ഭുത കാമോ കോ അനുഭവിക്കുവ ഇസ്രായേൽ ദൈവത്തിന്റെ സ്നേഹത്തെ മനസ്സിലാക്കിയതായ ദൈവജനം ഇസ്രായേൽ ഓർ ദ പീപ്പിൾ ഓഫ് ഗോഡ് ഹൂ അണ്ടർസ്റ്റുഡ് ദ ലവ് ഓഫ് ഗോഡ് ഇസ്രായേൽ യാ ഖുദാകെ ലോഗ് ജോ ഖുദാകെ മൊഹബ്ബത് കോ അനുഭവ കർ ചുകേ തേ അവർക്ക് സകലവിധ ബാധിക്കുന്നതായ അനുഗ്രഹങ്ങൾ നൽകി അവരുടെ ദുഃഖത്തെ മാറ്റിയതായ ദൈവത്തിന് ആയിരിക്കുന്ന അത്ഭുത പ്രവൃത്തികളെ അവർ മറന്നു കളഞ്ഞു ദേ ഫോർഗോട്ട് God who did so many wonderful things and who delivered them us khuda ko us parmeshwar ko unhone bhul gaye the jisne unke jeevan mein bade bade adbhut kaam kiya tha deyatna mahatva praise be to god adu kond israile nee madangu va therefore o israel return to the lord deyumai ego israel tu kho ki aur lauta deyumai covid adikne ki madangu va you have to return back to the lord your god tera khuda van parmeshwar ki aur tu lauta nina sagala andhakara shaktigale maatchuvanaitha velichamaya deyutra adikne ki madangu va you have to come back to the lord who is a marvelous light that you might be delivered from all your dark situations tera sare andhakar ki halat se chhudaye jane ke vaste parmeshwar jo jyoti hai uski aur tu lauta നീ ദൈവത്തിന് വെളിച്ചമായിരിക്കുന്നുവെങ്കിൽ നീ ചെല്ലുന്ന ഇടമൊക്കെയും വെളിച്ചമായിരിക്കും അന്ധകാര ശക്തികൾ തൊടുകയില്ല ഇഫ് യു റിമെയിൻ എ ലൈറ്റ് ഫോർ ദ ലോർഡ് ആൻഡ് വേർഎവർ യു വിൽ ഗോ ദാറ്റ് പ്ലേസ് വിൽ ബി ഫുൾ ഓഫ് ലൈറ്റ് ആൻഡ് നോ ഡാർക്ക് പവേഴ്സ് കൻ ടച്ച് യു തു ഖുദാവൻ കേ റോഷനി സേ ഭീ ഭർ ജായേ തോ ജഹാ കഹീ ജായേഗാ തു വഹാ പർ കോയി അന്ധകാര നഹീ രഹേഗി വഹാ കേവൽ റോഷനി രഹേഗി അന്ധകാര ഭൂമിയേയും കൂരുട്ട ജാതികളെ മൂടുന്നു നിന്റെ മേലോ യഹോവ ഉദിക്കും യഹോവയുടെ തേജസ് നിന്റെ മേൽ പ്രത്യക്ഷണ ദ ഡാർക്നെസ് ഹാസ് കവർഡ് ദി എർത്ത് ആൻഡ് the gross darkness the people but the light of the lord has shined upon you andhkar sare praja par aur ghor andhkar sare prithvi par chha gayi hai lekin yehova ki jyoti ab tere par chamkega nadanthaya oru sambhavam njan ee nadayile orpikkatte and I would like to remind you an incident that happened abhi beech mein main aapko ek ghatna ke bare mein bolna chahta hu college nadanthaya oru varshi allengi anniversary in an anniversary that happened in the college mein aise ek anniversary hua tha adile oru adhikari എല്ലാ കാര്യങ്ങളൊക്കെയും എല്ലാ ഇടങ്ങളിലും നല്ല വീട്ടിൽ മനോഹരമാക്കി എല്ലാ കാര്യം ക്രമീകരിച്ച് അത് അതിനുശേഷം അവിടുത്തെ പീനോട് ഇപ്രകാരം പറഞ്ഞു നീ ഒരു പെട്രോമാസ് കത്തിച്ച് ഇരുട്ട് എവിടെ ഉണ്ടോ അവിടെ ഇത് സ്ഥാപിക്കുക എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ ഏൽപ്പിച്ചു ഫോർ ദി ആനുവൽ ഫംഗ്ഷൻ ദിസ് ഓഫീസർ ഡെക്കറേറ്റഡ് ദി എൻടയർ പ്ലേസ് ആൻഡ് ഫൈനലി ഹി ടോൾ ദ പ്യൂൺ ദാറ്റ് ടേക്ക് എ പെട്രോമാക്സ് ആൻഡ് ലൈറ്റൻ ഇറ്റ് ആൻഡ് പുട്ട് ഇറ്റ് വേർ ദർ ഇസ് ഡാർക്നെസ് സ്കൂൾ കെ മാലിക് നെ ഐസെ ആദേശ് ദിയാ കി ഉസ് सारे स्कूल को अच्छी तरह से सजाया जाए और ऐसे जगह में एक लालटेन लटकाया जाए जहां पर बिल्कुल अंधियारा हो ആ പെട്രോമാസും തലയിൽ വെച്ചുകൊണ്ട് അവൻ ഇങ്ങനെ ചുറ്റി കോളേജിന് ചുറ്റും ചുറ്റും നടക്കുകയാണ് and this peon having the petromax on his head he was taking the round around the college aur ye peon ne us lalten ko apne sir pe rakhte hue charo aur ghum phir ke dekhne laga ki us college mein kahan andhiyara hai adin adhyayi choichu endana nee petromax chumannukonde ingine idinde college chutti chutti nadakkunna kaaryam endana the officer asked the peon what is the reason that you are taking this petromax on your head and making a circle around this ye lalten leke yahan par sare jagah ghumne ka wajah kya hai aise us peon se school ke malik ne pucha ഞാൻ ചെല്ലുന്നിടത്തൊക്കെ വെളിച്ചമാണ് ഇരുട്ടേ കാണുന്നില്ല He replied sir wherever I go I cannot see any darkness everywhere there is light ഉസ് പ്യൂൺ നെ ജവാബ് ദിയ ഭായി സാബ് മേ ജഹാ കഹീ ജാതാ ഹൂ സാരേ ജഗ റോഷനി ഹൈ അന്ധകാർ ഹൈ നഹീ നല്ല കത്തിക്കൊണ്ടിരിക്കുന്ന പ്രകാശം ഉണ്ടായിരിക്കുന്ന ഫെറ്റുമാസ് വെളിച്ചം അവന്റെ കയ്യിൽ ഉണ്ട് അതിന്റെ കാര്യത്തോളം നിശ്ചയമായിട്ട് അവൻ എവിടെ ചെന്നാലും ശരി ഇരുട്ട് തുടച്ചു മാറ്റിയാണ് എവിടെ വെളിച്ചമാണ് ബിക്കോസ് ഹി ഈസ് ഹാവിംഗ് എ പെട്രോമാക്സ് വിച്ച് ഇസ് ബേണിംഗ് ഫുൾ ഓഫ് വിച്ച് ഇസ് ബേണിംഗ് ബ്രൈറ്റ്ലി ആൻഡ് ബിക്കോസ് ദെയർഫോർ വേർഎവർ ഹി ഗോസ് ഹി ഈസ് ഏബിൾ ടു പെനിട്രേറ്റ് ദ ഡാർക്നെസ് ത്രൂ ദാറ്റ് ലൈറ്റ് ദേഖിയേ ഉസ് പ്യൂൺ കേ പാസ് ഐസാ ഏക ലാൽടെൻ ഹൈ ജിസ്മേ സേ റോഷനി നിക്കൽ റഹി ഹൈ ഓർ ഉസ് റോഷനി ലേക്കർ ഹി ഹർ ജഗഹ ഘൂം റഹാ താ ജഹാ കഹീ മൗജ് ആതാ വോ റോഷനി ലേക്കേ ജാതാ ഇസ്ലിയേ കോയി അന്ധകാർ നഹീ പായാ ഗയാ പ്രിയ ദേവക്കളേ നീ ഒരു വെളിച്ചമായിരുന്നാൽ നീ ചെല്ലുന്നത് കയും അവിടെ ഇരുട്ടില്ല വെളിച്ചമാണ് dear child of god if you are a light then wherever you go that place will be full of light there will be no darkness isliye aziz parmeshwar ke bacche tu parmeshwar ka jyoti hai jahan kahi jayega wahan koi andhiyara nahi reh sakta yesu parmeshwar ne kaha logathina velichamaana jesus said that I am the light of the world yesu ne kaha main jagat ka jyoti hu
എന്നെ അധികമിക്കുന്നവൻ ഇരുട്ടി നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവനായി തീരുമെന്ന് നമ്മുടെ കർത്താവ് യേശുക്രിസ്തു അറിയിച്ചേ ഉണ്ടായി. Our Jesus said, those who will follow me, they will not walk in darkness, but they will be in light. ہمارا خداوند یسوع مسیح نے یوں فرمایا, میں جگت کا جوتی ہوں, جو کوئی میرے پیچھے چلے گا وہ جیون کا جوتی میں چلے گا. ഒരു കാലത്തെ നീ അന്ധകാരത്തിന്റെ പാപത്തിന്റെ കുരുട്ടിലായിരുന്നു, എന്നാൽ ഇന്ന് ഇടിരിക്കുന്ന ദൈവമക്കളോട് പറയ ചോദിക്കട്ടെ, നീ വെളിച്ചമാണോ അതോ ഇരുളാണോ? Once upon a time you who were in the gross darkness of sin, I would like to ask all the people of God sitting here, are you a light or are you still a darkness? ek samay mein azizo hum andhakar mein jeevan bita rahe the aur hum jyoti mein aa gaye, lekin aaj mere aap se ye sawal hai ki aap mein andhakar hai ya jyoti hai? വെളിച്ചമായ യേശുവിനോട് ഉടനക്കിൽ നീ ചെല്ലുന്ന ഭവനം, നീ ആയിരിക്കുന്ന ഭവനം, നീ ആയിരിക്കുന്ന പ്രസ്ഥാനം, നീ ഇടയ്ക്ക് പോകുന്ന എല്ലാ ഇടങ്ങളിലും അന്ധകാരമില്ല, വെളിച്ചത്തിന്റെ ശക്തിയായിരിക്കും. If Jesus, who is the real light, is with you, then wherever you go, no matter it is your house, no matter it is your workplace, everywhere there will be full of light. യേശു മസീഹ ജീവൻ കാ ജ്യോതി തരെ അന്ദർ ഹോനെ സേ ജഹാ കൈ തു ജായേഗാ ജഹാ കൈ തു രഹേഗാ ജിസ് സൻസ്ഥാ മേ തു ജായേഗാ ഹർ ജഗാ യേശു കാ മഹാൻ ജ്യോതി തു ദിഖായേഗാ. ഇവിടെയിരിക്കുന്ന ദൈവമക്കൾ, വെളിച്ചമുള്ള ദൈവമക്കൾ, അന്ധകാരത്തെ തുടച്ചു മാറ്റി വെളിച്ചത്തിൽ ജീവിക്കുന്ന ബോധ്യമുള്ള ദൈവമക്കൾ, കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? The people of God, those who have the firm faith that they are the light who are able to penetrate the darkness, please put up your right hand and shout one hallelujah. यहां बैठे हुए ऐसे खुदावन के लोग, जो लोग के जीवन में रोशनी है और उस रोशनी के द्वारा अंधकार को दूर कर दिए, ऐसे जिन्हें हिम्मत है वो हाथ उठाकर जोर से हल्लेलूयाह बोले. हल्लेलूयाह. ഇന്ന് എന്റെ ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നവരിൽ ആരെങ്കിലും ഇരുട്ടിന്റെ പ്രവൃത്തികൾ, അത് വഷളത്വമായിരിക്കുന്ന അവസ്ഥയിൽ പാപത്തിന്റെ അന്ധകാരത്തിലായിരിക്കുന്ന വ്യക്തികൾ ഉണ്ടെങ്കിൽ അവരോട് പരിശുദ്ധാത്മാവ് ഒന്ന് രാത്രികാലം സംസാരിക്കുന്നു. All those who are hearing us tonight, if you are in abominations, if you are in the works of darkness, the spirit of the Lord is speaking very specifically to you. ആജ് രാത് അന്ധകാരം മേ ബൈഠേ ഹുവേ അസീസോ, യദി ആപ് അന്ധകാരം മേ ഹോ തോ ആപ്സേ പരമേശ്വർ കി പവിത്ര ആത്മാ സഫായി സേ ബാത് കർ രഹി ഹൈ. രണ്ട് രാജാക്കന്മാർ പുസ്തകം 17:13-14 വചനത്തിൽ ഇപ്രകാരം വായിക്കുന്നു. In 2 Kings chapter 17 verses 13 and 14 we read like this. ദുസരാ രാജ, രണ്ട് രാജ 17:13-14 വചനം. 17 ദുസരാ രാജ 17 ഉസ്ക 13 ഔർ 14. ഇസ്രായേലോടും യഹൂദ ജനത്തോടും ഇപ്രകാരം വിളിച്ചു പറയുന്നു. The Lord testified against Israel and against Judah. ദുർമാർഗ്ഗങ്ങളെ വിട്ട് കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും നിന്റെ അകൃത്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും. Turn ye from your evil ways and keep my commandments, then there will be deliverance for you. തു അപ്നേ ബുരേ കാമോ കോ ബുരേ ബാതോ കോ ഛോഡ്നേ സേ പരമേശ്വർ തുജേ സച്ച മുജേ ഛുട്കാരാ ദേഗാ. നിങ്ങൾ ദൈവത്തിന്റെ പ്രമാണത്തോടും ഉപദേശത്തോടും കൽപ്പനയോടും നിങ്ങൾ മറുത്ത് ദുസാഠ്യം കാണിക്കരുത് എന്ന് ഇസ്രായേലിനോടും യഹൂദ ജനത്തോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. God specifically told Israel and the people of Judah that they should not rebel against the commandments of God, the statutes of God and the word of God. Parmeshwar wahan par vyakt taur se kehta hai ki tu parmeshwar ki vyavasthaon ko aur uske vidhiyon ke khilaf tu hathila nahi rehna. Israel makkalode parayana, Israel makkale kurichu parayana, ningal pashukkidakale pole dusatti kanichal oru kunyadine pole ningal nadathuvan kediyumo sadhikkilla. God is telling the children of Israel that if you be rebellious like the wild ass, then I will not be able to lead you like a gentle lamb. Parmeshwar Israel se kehta hai tu ek jiddi bachda ho kar rehne se main tujhe kaise ek memna jaise chalaunga. Dusat padrathod dusatyam kanikirada. You should not rebel against the commandment of God. Parmeshwar ke vyavasthaon ke khilaf tu hatila nahi rehna. Priya deyumakkalode parayatte ningalku niyamangalum chattangalum vyavasthagalum okke thannirikkunu deyapramana thannirikkunu adinodu ningal marakkarathu adinodu dusatyam kanikkarathu adinodu edirthu nilkkarathu ningal deivathya pramana prakaram jeevikkunnengil ichchamayidum. ഒരു കായ് നിത്യ രാജ്യം കർത്താവ് ഒരുക്കുന്നുണ്ട്. May I tell the children of God that God has given you the commandments, his precious word and statutes. You should not rebel against all these things, but if you follow them and keep them, the Lord will certainly bless you. आप परमेश्वर के द्वारा हासिल किए हुए व्यवस्थाओं को मानना चाहिए, उसके खिलाफ आप हठीला नहीं रहना चाहिए. ऐसा होने से सचमुच परमेश्वर आपके लिए एक नित्य राज्य तैयार कर रहा है. രണ്ട് ദിനോത്ഥാന പുസ്തകം 30:6-8 വരെ വചനം വായിക്കുമ്പോൾ, Second Chronicles chapter 30 verses 6-8 when we read them. Dusra itihas 30 adhyay uska 6 se aage parhiye. Ningal dayumaya Yehovah adikkilekku ningal tirinjuvalave. Oh Israel, you return back to the Lord your God. Hey Israel, tu apne khudaavan Israel parmeshwar ki or lauta. Agar tirchina pidakkanmare pole ningal agarada. You should not be like the people those who commit wickedness.
गलती किए हुए उस दुष्ट पुरखों के समान तू नहीं बनना अगत्यम चेद पापத்தில் அகப்பட்ட நசிச்சதாய பிதாக்கന്മാരെ போலே ஜனமே நீ ஆகிறத you should not be like those four fathers who committed wickedness and they were perished तुम्हारे बाप दादा जैसे तुम लोग हठी ना होकर बुराई करने वाले लोग होकर नहीं रहना चाहिए और तुम नाश हो जाओगे பாபத்தில் அந்தகாரத்தில் அகர்த்தியத்தில் இங்கே ஜீவிக்கணுமெங்கில் ஒரு காலத்தில் நமக்கு ரட்சகராய்ப்பா கிடையில்ல இஃப் யூ கண்டினியூ டு லிவ் இன் சின் அண்ட் டார்க்னஸ் நோவே யூ கேன் ஃபைண்ட் சால்வேஷன் பாப புராய் மே ஆகே ஜீவன் பிதாதா ரஹேகா தோ கபி பி துஜே உத்தார் நஹீ மிலேகா தேயத்தின ஸ்தோத்திரம் பிரைஸ் பீ டு காட் பிரபு கா நாம் கி மஹிமா ஹோ சங்கீதக்கார் பரையனு தேயமக்களே ஆ பாபத்தில் நம்ம கர்ப்பம் தரிச்சிருக்கும் தேயமக்களே பாபத்தில் சக்கிதிர் கூடையுள்ளாய அவஸ்தகள் விடுபிராபிக்கணுமெங்கில் வீண்டும் ஜன நமக்கு அவசியமா சாமே சே that we are conceived in sin and if we need a deliverance from this sin then definitely we need the salvation when sangita wala kehta hai ki hum hamare maa ke garbh mein hum paap mutpann hua hai isiliye us paap se bachne ke liye tujhe ek naya janam anivari hai deya pramanangal anusarikkuvan devathinte vastha prakaram jeevitham cheyyunnathinu vendi janathe adilekku vidikkumbol ipragaram ee lokathile santoshangalum aanandamaanu palarum aagrahikkunnu ishtapadunnathu when we invite the people to find the deliverance from all their wicked ways then they always try to be fascinated towards all the pleasures of the world jab burai se azadi paane ke liye parmeshwar ki aur के लिए जब आपसे बोला जाता है तो ऐसे लोग जो है वो दुनिया के आडंबर और ऐश में वो मजा लेना चाहते हैं इसया प्रभु 22 ന്റെ 13 14 വചനം വായിക്കുമ്പോൾ In book of Isaiah chapter 22 verses 13 and 14 ഇസയ്യാ 22 അധ്യായ ഉസ്കാ 13 ഔർ 14 വചനം പഠനേ സേ യഹോവയായ കർത്താവ് കരച്ചിലിനും വിലാപത്തിനും രട്ടുടുക്കുന്നതിനും മുട്ടയടിക്കുന്നതിനും വിളിക്കുമ്പോൾ അവരെ തിന്നുക കുടിക്കുക ആനന്ദിക്കുക നാളെ മരിക്കുമല്ലോ അതുകൊണ്ട് മരിക്കുന്നവരെയും തിന്നുക അതായിരുന്നു പലരുടെയും ആഗ്രഹാലിഷ്ടം When God was inviting his people to repent and to weep and cover themselves with sackcloth then at that time they said that we are going to die tomorrow and that's the reason they always desire to eat and drink permission unhe rone pitne ke liye sir munane ke liye thaat pehnne ke liye jab unhe bulaya unse kaha to wo apne harsh aur aanand mein wo keh rahe the ki hum to khayenge piyenge kyunki kal to hame marna hi hai innatha janathin avasthakal nokkiyal logathil aarikkuna laukhiyamaayittulla നിലയിലുള്ളായ ആനന്ദവും സന്തോഷത്തിലാണ് മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് ദൈവമക്കളുടെ ഇടയിൽ പോലും അങ്ങനെ ആയി പോയോ എന്ന് ചിന്തിച്ചു പോകുകയാണ് ഇഫ് യു ലുക്ക് അറ്റ് ദ പ്രസന്റ് സ്റ്റേറ്റ് ഓഫ് ദ പീപ്പിൾ ദേ ആർ ഓൾവേസ് വില്ലിംഗ് ടു ബി ഇമേഴ്സ്ഡ് ഇൻ ഓൾ ദ പ്ലേസസ് ഓഫ് ദ വേൾഡ് ആൻഡ് വെൻ വി ലുക്ക് അറ്റ് ദ ലൈഫ് ഓഫ് ഈവൻ ദ പീപ്പിൾ ഓഫ് ഗോഡ് ദേർ ഈസ് എ ക്വസ്റ്റ്യൻ വെദർ ദേ ഓൾസോ ഹാവ് ബിക്കം ലൈക്ക് ദാറ്റ് ഹമാരെ ആത്മിക് ലോഹ കേ ഹാലത്ത് ബി ഹം ജബ് ദേഖ്തേ ഹേ കി വോ ബി ഇസി ഹാലത്ത് മേ ക്യാ നീചേ ആ ഗയേ ഹേ ഐസേ ഹം ലോഗ് സോച്തേ ഹേ ഇന്ന യോനക്കാരെ നോക്കിയാൽ When we look at the youths today, आज बहुत से जवानों को देखने से फल फैशन different kinds of fashions, कई प्रकार का फैशन है फल मॉडल different kinds of models, कई प्रकार के मॉडल्स हैं वस्त्रधारण मॉडल models in wearing the clothes vastra pehnne mein models jaise mudiyil model velthunu and model in hairstyle aur baalon mein unki sajavat hai pinne pala vyaktilulla model and different kinds of models are there kai tarike se apne aap ko shringar karte hain ellam adichu kadannittu taadi maatram vekkuna oru parivadi and there are people those who shave everything and finally keep a beard sab kuch nikalne ke baad keval daadi rakhne ka ek aisa swabhav chale harpakar ka taadi chiriyade adi adikku maatram vechirik And there are some youths those who keep a little beard at the end and they say it's a French beard aur kai jawanon log jo hai wo pura daadi nikalne ke baad honton ke niche thoda sa daadi rakhta kehte hain French daadi hai ipo deyumakkal palarum alle jawanakkar palarum in mobile phone ilum mattokke aayikkunnirikkayan today the people of god especially the youths are immersed in mobile phones आज बहुत से जवान लोग वो लोग परमेश्वर के बच्चे होने के बावजूद मोबाइल फोन के गुलाम हो गए हैं इप्पोल पुदिय मोबाइल इरंगिट्टुंड आप now a new mobile has been launched that's called app एक नया मोबाइल आया है कहते हैं आप इप्पोल ना आप ही आईडिके इसका मतलब वो कुछ फंदे में फंस गया दैट मींस दे आर ऑलरेडी इन द ट्रैप नाउ इप्पोल एल्लरुडे कैयिल आप्पा एंड यू कैन सी ऐप इन एवरी हैंड सबके हाथ में ऐप है या फंदा है एल्ला ऑफिस मुट्टयाना एंड ऑल द ऑफिसेस आर बीइंग क्लोज्ड इसकी वजह से सारे दफ्तर बंद हो रही है एल्ला इंदे लोकतिलाई वशलत्तम निरनिरिकिदर हृदयमाय मारिकि वर्दिरिकयाना एंड द वर्ल्ड इज फुल ऑफ अबोमिनेशंस एंड इवन द हार्ट्स आर सबड्यूड टू दोस थिंग्स और इन चीजों के वजह से
हमारे हर प्रकार का बुराई और गंदगी से भर गया है देव जनத்தோடு பரையிட்ட ஈ லோகத்தில் நீங்கள் அழிவுவர் ஆகிறது I would like to tell the children of God that you should not be subdued to the world. इसलिए मैं कहता हूं कि परमेश्वर के लोगों अब संसार के सदृश न बने. वीय यवनकारे ई लोकத்தில் நீங்கள் அழிவுவர் ஆகிறது. संसार का सदृश न बने. My dear young, my dear youth, do not be conformed to the world. தெய்வகிதத்தில் ஒத்தவணம் ஜீவிக்குவான் நீங்கள் சமர்ப்பிக்கும் ஒரு அந்த காலத்திலேக்கு நாம் வந்திருக்கிறோம். Surrender yourself to live according to the will of God because we have come to the last days. खुदावन का मर्जी के अनुसार जीवन बिताने के लिए अपने आप को समर्पण करें क्योंकि हम एक भयंकर हालात के समय में आ गए हैं ദൈവജനത്തിനായിട്ടുണ്ട് മനോഹരമായിട്ടുള്ള സ്ഥലം കർത്താവ് ഒരുക്കി കൊണ്ടിരിക്കുകയാണ് God is preparing a beautiful place for his people പരമേശ്വരൻ അപ്പോൾ ലോകത്തിലേക്ക് ലോകം ഒരു സുന്ദര സ ജഗ തയ്യാർ കർ റഹാ ഹേ ആ നിത്യരാജ്യം അവകാശമാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള വാക്കിനുള്ള വീട്ടിലൊക്കെ ക്രമീകരിക്കുന്നത് In order to inherit that glorious kingdom God is arranging such kind of meetings ഉസ് മൈമാമേ രാജ്യ കാ വാരിസ് ഹോനേകേ വാസ്തേ ഐസേ ഐസേ സഭാവക ഇന്തസാം കിയാ ഗയാ ഹേ വലരുടെ ഹൃദയത്തെ ദൈവത്തിന്റെ വചനം സ്വീകരിക്കാൻ കഴിയാതെ വഷളത്വം നിറഞ്ഞിരിക്കുന്ന ഹൃദയമായി മാറിയിരിക്കുന്നു There are many hearts which are full of abominations and sins because of that they are not able to receive the word of God ആ ലോകം കാ ദിൽമേ ഐസേ बुराई और गंदगी भर गया है और इस वजह से परमेश्वर का वचन को वे ग्रहण नहीं कर पा रहे हैं നമുക്ക് ഒരുക്കുന്ന മനോഹരമായിട്ടുള്ള നിത്യരാജ്യം അവകാശമാക്കണമെങ്കിൽ സകല വഷളത്വവും പാപത്തിലാടിക്കുന്ന വഴികളൊക്കെ വിട്ട് യേശുവിന്റെ പാതയിൽ കൂടെ ജീവിക്കണം Should we inherit the kingdom of God, the glorious kingdom of God, then we have to leave all the abominations and wicked ways. And for such kind of people, God is preparing that glorious kingdom. परमेश्वर को उस महिमा में राज्य के लिए हासिल करना है, तो हर प्रकार के बुराई और गंदगी को छोड़ देना चाहिए, तब परमेश्वर हमारे लिए वो महिमा में राज्य तैयार करेगा. Yes, again. 18-32 വചനം വായിക്കാം. In book of Ezekiel chapter 18 and verse 31 and 32. Ezekiel 18 അധ്യായം ഉസ്കാ 30 ഓർ 31 വചനം പഠേ. Ezekiel 18ന്റെ 31-32. Book of Ezekiel chapter 18 verses 31 and 32. Ezekiel 18 അധ്യായം ഉസ്കാ 31 ഓർ 32 വചനം. അപ്നെ സബ് അപരാധം കോ ജോ തുംനെ കിയേ ഹേ ദൂർ കരോ. അപ്നാ മൻ ഓർ അപ്നി ആത്മാ ബദൽ ഡാലോ. ഹേ ഇസ്രായേൽ കേ ഘരാനേ തും ക്യൂ മരോ? क्योंकि प्रभु यहोवा की यह वाणी है जो मरे उसके मरने से मैं प्रसन्न नहीं होता इसीलिए पश्चाताप करो तभी तुम जीवित रहोगे നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവേൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവേൻ ഇസ്രായേൽ ഗൃഹമേ നിങ്ങൾ എന്തിനു മരിക്കുന്നു മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തു വരണം യു ഹാവ് ടു ഡ്രോ നിയർ ടു ഗോഡ്സ് പ്രസൻസ് ആപ്പ് ഖുദാവിന്റെ ഹസൂരിക്ക് കരീബ് ആനായ നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളെ ഓരോന്നും ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവമായ യഹോവയുടെ കർത്താവ് അടുക്കലേക്ക് മടങ്ങി വരണം യു ഷുഡ് കൺഫെസ് ഓൾ ദ ട്രാൻസ്ഗ്രഷൻ ദാറ്റ് യു ഹാവ് കമ്മിറ്റഡ് ആൻഡ് യു ഷുഡ് ഡ്രോ നിയർ ടു ഗോഡ് अपने सारे पापों को कबूल करते हुए परमेश्वर के पास पास या करीब आना है ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരാം Then I will give you a new heart. ऐसा हो तो मैं तुम्हें एक नया हृदय दूंगा. ഒരു പുതിയ ആത്മാവിനെ നിന്റെ ഉള്ളത്തിൽ ആക്കാം. And I will put a new spirit within you. एक नया आत्मा तेरे अंदर ढालूंगा. കല്ലായ ഹൃദയത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ നീക്കി മാംസമായ ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് ഇന്ന് രാത്രി കാലം ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. Tonight the spirit of God is speaking to you that he will remove that stony heart from you and he will command a heart of flesh to you. आज रात परमेश्वर की आत्मा आपसे बात कर रहा है कि आपके अंदर का पत्थर का दिल दूर करके आपको एक मांसमय हृदय देगा. കല്ലായ ഹൃദയം The stony heart patthar ka hriday adu paapathinte hridayamaanu that is a heart of sins paapharava dil devadanam srikkan seegirikkan kadiyatha hridayamaanu the heart that is not able to accept the word of god aisa hriday jo parmeshwar ka vachan ko swikar nahi kar sakta hai aalodaniyoda devathinte pramaanathode eduthu nilkkunna oru hridayamaanu avana kallaya hridayam the heart that is rebelling against the counsels of god against the word of god and that is a stony heart parmeshwar ka sala parmeshwar ka marzi ka balwa karne wala ऐसा हठीला पत्थर का दिल 51 സംഗീതത്തിന്റെ 10 വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നതായി കാണുന്നു In Psalms 51 verse 10 we can see David prayed to the Lord ഭജന സംഹിത 51 ഉസ്കാ 10 മേ ദാവീദ് യൂ ദുആ കർത്താ ഹേ ദൈവമേ നീ
നിർമ്മലമായൊരു മാനസം നീ സൃഷ്ടിക്കണേ. നിന്റെ സ്ഥിരമാരാത്മാവിനെ നീ എന്നിൽ പുതുക്കണമേ. നിന്റെ രക്ഷയുടെ സന്തോഷത്തെ എന്നുള്ളിൽ വീണ്ടും തന്നിടണേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. ദിനവും ആദരവോടടിയാൻ വരുന്നു സന്നിധിയിൽ കരുണാസാഗരമേ. തിരുഗിതം ചെയ്തിടുവാൻ, അതാണ് സംഗീതക്കാരൻ പാടിയ പാട്ട്. And that's what the song the psalmist sang. ഈ 51 ഭജനം ഉസ്ക 10 11 12 ഭജൻ സംഗീത വല ഗാ രഹാ ഹേ. നിർമ്മലമായ ഒരു ഹൃദയത്തെ സൃഷ്ടിച്ച സ്ഥിരമായ ആത്മാവിനെ പുതുക്കണമേ. Create in me a clean heart, God, and renew a right spirit within me. ഖുദാവൻ മേരെ അന്ദർ ശുദ്ധ മനുത്പന്ന കർ ഓർ മേരെ ഭീതർ സ്ഥിര ആത്മാ ദേ. പാപത്തിന്റെ അന്ധകാരത്തിലായിരുന്നായ ദാവീദ് നിലവിളിക്കുന്നു, ദൈവമേ നിന്നെ സ്തുതിക്കുവാനായിട്ട് എന്റെ നാവിനെ ഇത് തുറക്കണമേ. ഡേവിഡ് ഹു വാസ് ഇൻ ദ ഡാർക്നെസ് ഓഫ് സിൻ, ഹി ക്രൈഡ് അൺടു ദ ലോർഡ് ആൻഡ് സെഡ്, ഇൻ ഓർഡർ ടു പ്രൈസ് യു ഓപ്പൺ മൈ മൗത്ത് ഓ ഗോഡ്. दाऊद जो पाप के अंधकार में था वो खुदा उनसे से दुआ करता है, प्रभु जी तेरा स्तुति करने के लिए मेरे अंदर का दिल को मेरे मुंह को खोल दे. പാപത്തിന്റെ നിമിത്തമായിട്ട് ദാവീദ് ദൈവത്തെ സ്തുതിക്കാൻ കഴിയാതെ ദാവീദിന്റെ നാവ് അടഞ്ഞു പോയെന്ന് 50 സങ്കീർത്തനത്തിൽ വായിക്കുന്നല്ലോ. In Psalms 50 we can see that because of sin the mouth of David was closed and he was not able to praise God. 50वें भजन में ऐसे पढ़ते हैं, पाप के वजह से अधर्म के वजह से दाऊद का मुंह बंद हो गया था और प्रभु को स्തുതി ധന്യവാദ നഹീ കർ സകാ. 51-ന്റെ 14-ാം വാക്യം. In Psalms 51 and verse 14. 51:14 ഭജന സംഗീത. ഹേ പരമേശ്വർ, ഹേ മേരെ ഉദ്ധാരകർത്താ പരമേശ്വർ, മുജേ ഹത്യാ കേ അപരാധ സേ ഛുഡാ ലേ, തബ് മേ തേരെ ധർമ്മ കാ ജയ ജയകാർ കർനേ പാവുംഗാ. ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്ക, അത്യുന്നതനെ നിന്റെ നേർച്ചകളെ കഴിക്ക, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നിന്നെ സ്തുതിക്കുവാൻ എന്റെ നാവ് തുറക്കും. തുജെ സ്തുതി കർനേ കേരേ മേരാ മൂഹ് കോ ഹോൾ ദേ. ഓപ്പൺ മൈ മൗത്ത് ദാറ്റ് ഐ കുഡ് പ്രൈസ് യു. കർത്താവേ എന്റെ ആദരങ്ങളെ തുറക്കണമേ. വാക്യം 51:15. തുറക്കണമേ. ഓ ലോർഡ് ഓപ്പൺ ദൈ മൗത്ത്, ഓപ്പൺ ദൈ മൈ ലിപ്സ്. 51 ഭജന ഉസ്ക 15 വചന മേ ഹേ പ്രഭു മേരാ മുഖ് ഖോൽ ദേ, തബ് മേ തേരാ ഗുണാ അനുവാദ് കർ സകൂ. എന്തുകൊണ്ട് ദാവീദിന്റെ വായ് അടഞ്ഞു പോയി? വൈ ഹിസ് ലിപ്സ് വർ ക്ലോസ്ഡ്. ക്യോ ദാവീദ് കാ മുഖ് ബന്ദ് ഹോ ഗയാ. ദൈവത്തെ സ്തുതിക്കാൻ കഴിയാതെ ദാവീദിന്റെ നാവ് എന്തുകൊണ്ട് അടഞ്ഞു പോയി? വൈ ദ ലിപ്സ് ഓഫ് ഡേവിഡ് വർ ക്ലോസ്ഡ് ദാറ്റ് ഹി കുഡ് നോട്ട് പ്രൈസ് ഹിം. ഖുദാവൻ കാ സ്തുതി നഹീ കർ പാ രഹാ താ, ഉസ്കാ മുഖ് ക്യോ ബന്ദ് ഹോ ഗയാ? അവന്റെ പാപ നിമിത്തമായിട്ടാണ്. ബിക്കോസ് ഓഫ് ഹിസ് സിൻസ്. ഉസ്കേ ഗുനാഹ് കേ വജാ സേ. ബഹുമാനപ്പെട്ട മണി ചീഫ് ഫാസ്റ്റ് എല്ലാവരും ആത്മാവ് നിറയാനായിട്ട് ചില പ്രോത്സാഹനം ഉദാഹരണ പ്രബോധനങ്ങളൊക്കെ പറഞ്ഞു. അവർ റെസ്പെക്റ്റീവ് ചീഫ് പാസ്റ്റർ ഹി എൻകറേജസ് വിത്ത് എൻകറേജിംഗ് വേർഡ്സ് ദാറ്റ് വി ഓൾ കുഡ് ഫിൽ ഇൻ ദി ഹോളി സ്പിരിറ്റ്. आज शाम को हमारे प्रधान पास्टर साहब ने सबको आत्मा में भरने के लिए काफी प्रेरणा उत्तेजना दे रहा था. पाठक നല്ലവണ്ണം നല്ല പാടി നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ. And we all sang the melodious songs. अच्छे सुंदर सुंदर गीत हमने गाए. हिंदी പാട്ടിലെ നാലാമത്തെ പാട്ടിന്റെ ആ ചരണം കോറസ് എല്ലാവരെയും സന്തോഷിപ്പിച്ച ഒരു കോറസ് ആണ്. And the chorus of that fourth song encouraged or revived everyone. പരിശുദ്ധ ഹിന്ദി ഗീത കാ ചൗഥാ ഗീത കാ കോറസ് ഹരേക്കു പ്രോത്സാഹം ദേനെ വാലി തി. പരിശുദ്ധാത്മ നിറവിനുള്ള സക്രിയക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു കോറസ് ആണ് പാടിയത്. And it is a chorus which gives us the encouragement to have the revival of the Holy Spirit. ആത്മിക സഞ്ജീവനം ഓർ ബെദാരി കേ ലിയെ ഐസെ കാംയാബ് എ കോറസ് ഓ ഹിന്ദി കാ കോറസ്. പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ട്രംബടി നിർത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഉണർവും പോയി. Once the song was over and the drum beating was over, then all the revival was also over. Chorus khatam, drum ke awaz khatam, to fir bedari bhi khatam. Deyatuna stotram. Praise be to God. Prabhu ka naam ki mahima hove. Drumilo paattil alla namakku sakthi undaagindathu kartavane dhyanikkumbol ullathil thigathanam. Naa vilithu kartavane sthuthikkala sakthi namal vyaprikkanam. We should not have the revival or the strength through songs or through the drum beatings, but the spirit of the Lord should move mightily in our midst. हम ड्रम के जरिए से या गीत के जरिए से नहीं, लेकिन हमारे अंदर परमेश्वर का स्तुति धन्यवाद करने के लिए हमारे अंदर के अंदर से उत्तेजना प्रेरणा होनी चाहिए. ഈ മീറ്റിംഗിൽ ഒടുവിൽ അങ്ങനെ വലിയ അന്തരീക്ഷകർത്ത തയ്യാർ തരാൻ പോവുകയാണ്. And the Lord is going to command a great atmosphere that we all could be revived. हमारा परमेश्वर इसी മീറ്റിംഗ് में ऐसा एक वातावरण को देने जा रहा है. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, When I was praying, जब मैं दुआ कर रहा था, ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. The spirit of the Lord spoke to me. परमेश्वर की आत्मा मुझसे बातचीत
The Spirit of the Lord told me very clearly there are many people that are suffering from various kinds of bindings, and the Spirit of the Lord is going to command the deliverance to them. Oh, Parmeshwar ki atma ne mujhse baatchit kiya ki bandhish log kai log yahan maujood hai, aise log Parmeshwar ki atma azadi dene ja raha hai. Ninda paapathin mandala maatramalla. It is not only due to your sins. Gunaka bandhan keval nahi. Ninda shabathin mandala maatramalla. It is not only the bands of your curse. Tera sharab ka bandhan keval nahi. Mandramalak shakti ne kattapittirikkira vyaktigal rogathin bandhanangalil aayirikkunnavar paapathin bandhanathil aayirikkunnavar shabathin bandhanam aayirikkunna vyaktigalkku indru raathri. People, those who are in the binding of witchcraft, people, those who are in the binding of sickness and sin and various kinds of problems, the Spirit of the Lord is going to give them deliverance tonight. Jadoo uthone ka, shaitan ke kai prakar ka bimari se, paaps ke jo log bandhan mein, aise log ko Parmeshwar ki atma azrat chutkara dene ja raha hai. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. Those believe, put up your hands and shout hallelujah. വിശ്വാസം കണ്ണി വാല ജോർസ് ഹല്ലേലൂയ ബോലെ. Hallelujah. Hallelujah, Rasa Namaka Namaka to Namaki Dai. Jesus. Yes, Sunday, I'll put up in the Karatan in the Rathri, in the Southern Nakatavagrikian. Tonight, God wants to command the deliverance in your life through the powerful hands of Jesus. Parmeshwar ka samarthi has ke dwara Yesu Masih aaj raat aapke jeevan mein pura chutkara dene chahta hai. Nee paapam chumandu konda shaavathe chumandu konda rogathe chumandu konda adakkenda aavashyamilla. You don't need to carry the Lord of sins, the Lord of curse and sicknesses. Paap aur shraap aur rog ke bojh uthane ki aap zarurat nahi hai. നിന്റെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇന്ന് രാത്രി, ഇന്ന് രാത്രി, നാളെ അല്ല ഇന്ന് രാത്രിയിൽ നിന്നെ സ്വതന്ത്രനാക്കുക കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനേറ്റുധാരിക്കുന്ന ഒരു പരിശുദ്ധാത്മ ശക്തി നിന്നെ വ്യാപരിക്കാൻ പോകുകയാണ്. Not tomorrow but tonight the Lord is going to command deliverance and he is going to give solution to all your problems, and in order to do that the Lord is going to command the power of the Holy Spirit to move in our midst. कल नहीं बाद में नहीं आज रात ही आपके जीवन में पूरा पूरा एक छुटकारा देने के लिए पवित्र आत्मा आपके अंदर के जीवन में बड़ा स्वतंत्र dene ja raha hai yaad rakhna pudiya khayata nirati tene daniwa ka tawagrikhe yaar god wants to give you a clean heart tonight aaj raat hi parmeshwar ko naya hriday dena chahta hai kallaya khayata ida nirati minne nikitha aur nirmalamaayichula khayata nirak taran hoga yaar tonight the lord is going to remove the stony heart from you and he's going to give you a fleshy heart tere patthar dil ko dur karke aaj raat hi parmeshwar aapko ek mamsamay hriday dene ja raha hai മരിക്കുന്നവന്റെ മരണത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ല. God has no pleasure in the death of those who die. ഏക പാപി പാപ് മേ മർണ ഓ പരമേശ്വർക്ക് ഓസ്വ പ്രശ്നം നഹീ ഹൈ. മനുഷ്യന് നിരാശ ഉണ്ടാകുമ്പോൾ, ദുഃഖം ഉണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ, ഏതൊക്കെ പ്രോബ്ലം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടനെ ആത്മഹത്യയിലേക്ക് മനുഷ്യൻ നയിക്കുകയാണ്. When people face discouragement and so many problems them when they face, they always decide to commit suicide. ജീവിതത്തിൽ പരേശാനി യാ ഐസെ വിപരീത ഹാലത്ത് ആ ജാതെ ഹൈ തോ ജിന്ദഗി സേ ഹാർ കേ വോ ആത്മഹത്യ കർനാ ചാഹതെ. മരിക്കുന്നവന്റെ മരണത്തിൽ ദൈവത്തിന് ഇഷ്ടമില്ല. God has no pleasure in the death of them those who die. മരണ വാലയ്ക്ക് മോത് മേ ഖുദാവൻ പ്രസന്നൻ നഹീ ഹൈ. നീ നിരാശയോടെ മരിക്കുന്ന വ്യക്തിയല്ല. God, you are not a person who should die in discouragement. Aap nirasha mein marna nahi chahiye. Nee paapathone marikina vyakti alla. You are not a person who should die in sin. Tu paap mein marna nahi chahiye. Nee rogathone marikina nirashayo marikina vyakti alla. You are not a person who should die in sickness and in discouragement. Tu nirasha mein bimari mein padna nahi chahiye. Ella chinna padigaru nalgi ninne swadhanaki thirukkuvan ida yesu namma mathiye vandichunda. Ava Jesus is in our mission in order to give you power over all the things and to give you deliverance. In sari baaton se azadi paane ke liye aisa samarth dene ke liye Yesu Masih aaj raat yahan maujood hai. Main durikiru meeting samsarichirikkunnu. When I was declaring the word of God in such kind of a meeting, aise ek meeting mein jab parmeshwar ka vachan pesh kar rahe the, oru vyaktiyude peril tha parishuddhaatmavude shakti irangi. The power of the Holy Spirit descended upon a man. Pavitraatma ka samarth ek vyakti ke upar utar gaya. തന്റെ ജീവിതത്തില് അനേക ലക്ഷങ്ങൾ രൂപ ചെലവഴിച്ച ശേഷം സൗഖ്യം ലഭിക്കാൻ കഴിയാതെ നിരാശയുടെ ഭാരത്തിലിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആ ആത്മനിർഭര ശക്തി പ്രാപിച്ചത്. ആഫ്റ്റർ സ്പെൻഡിംഗ് മില്യൺസ് ഓഫ് മണി ഫോർ ഹിസ് ഡെലിവറൻസ് ആൻഡ് ഹി ഫെയിൽഡ് ഇൻ ഓൾ ദോസ് എഫേർട്സ് ആൻഡ് ഹി വാസ് ഇൻ എ ഡിസ്കറേജ്മെന്റ്. കരോളോ രൂപ ഖർച്ച കർനെ കേ ബാവജൂദ് അപ്നെ സന്ദഗി മേ വാ ഛുട്കാര ശാന്തി നാ പായാ വാ ഐസെ ഏക് നിരാശതാശ് വ്യക്തി ഥാ. പരിശുദ്ധാത്മാവൻ അഭിഷേകത്തിന്റെ ശക്തിയാൽ ദൈവത്തിന്റെ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ അതിനെ
When I was declaring the word of God being filled with the power of the Holy Spirit, during that time, this particular brother was filled with the Holy Ghost and he was enjoying the presence of God. Meeting After the meeting was over, that brother came to meet me. Meeting ke paschad wo pastor ji ke paas aaye. Pastor, enna dukham mari. Pastor, my sorrows are gone. Pastor ji, mera dukh dur ho gaya. Enna meel agni kartav rakhi. And God sent the fire upon me. Khudavan mere par bada aag unde laaye. Na sahodar na parandu. I told that brother. Maine us bhai se bola. Nee poi parisuchu nok. You just try. Tu jaakar dekh le. Ninde samshayam theerka nee parisuchu nokkan parandu. In order to clear your doubt, you go and try. Apne shak ko dur karne ke liye tu jaanch le aise mohla. Nenaki rogam illa. You have no sickness. Tere koi bimari nahi hai. Taan parisuchu. He tested. Usne jaanch kiya. Avan rogam illa. There was no sickness. Usko koi bimari nahi. Avan shariram pudhiya shariram pokartha oru baalante shariram pokodi aaki theerthu. God transform his body like the body of a newborn babe. Parmeshwar uska zindagi uska sharir ko ek masoom bachcha jaise badal diya. Ratri kaalam. Tonight ninde agarthigalukku parigaram nalgi. God is going to command deliverance from your transgressions. Aaj raatre paap aur dharm ke liye parmeshwar chutkara dega. Ninde rogathine parigaram nalgi. God is going to give you solution to your sicknesses. Tere bimari ke liye rihai dega. Ninde dukhangalum paadangalum vedanagalum ke maatitta inadina pudiyoru samayathode pudiyara aathmaavinadine neera niranchadine aikyavagatha vaagirikkiyana. God desires to remove all the sorrows and pain from you and he wants to give you a new heart and a new joy. Parmeshwar tere sare dukh aur peeda ko dur karke tere andar bada khushi aur aanand aur jay jay kar dena chahta hai. Dushtanda bharanathilalla ദുഷ്ടത വിട്ട് തകർത്തികളെ വിട്ട് മനസ്സാന്തരപ്പെടുന്നവരുടെ മരണത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. God has no pleasure in the death of a wicked, but God is pleased with the death of them those who depart from the ways of wickedness and follow the ways of righteousness. പാപം ദുഷ്ടത മേ രത്തെ വേ કોઈ મરના વો ચાતા નહીં લેકિન ઉન સબ વાતો સે લોટા કર પરમેશ્વર કા બચ્ચા હો કે મરના હી પરમેશ્વર ચાતા હૈ. Ezekiel 33:11 વાક્યમ. In Ezekiel 33:11. Ezekiel 33:11. ദുഷ്ടന്റെ മരണ എനിക്ക് ഇഷ്ടമില്ല. I have no pleasure in the death of a wicked. ദുഷ്ടന്റെ വഴിയെ വിട്ടിട്ട് അകറ്റത്തിന്റെ പരിഹാരം ഉണ്ടായി യേശുവിന്റെ വഴിയിൽ കൂടെ ജീവിക്കുന്ന ആള് കർത്താവ് ഇഷ്ടപ്പെടുന്നത്. And the Lord desires, or the Lord is pleased with the death of a person who departs from the wicked ways and follows the ways of Jesus. ദുഷ്ട के मौत में परमेश्वर प्रसन्न नहीं होता है, लेकिन उस जिंदगी को अलविदा करके परमेश्वर के पास लौटाकर मरना ही परमेश्वर चाहता है. ദുഷ്ടരുടെ ആത്മാവിൽ പാപത്തിന്റെ സാക്ഷി നീ മരിച്ചുപോയാൽ നിനക്ക് ലഭിക്കുന്ന ആ ഭോഗിനി നിത്യ നരകമാണ്. If you die having the sin in your soul, then you will end up in an eternal damnation. यदि तू पाप में मर जाएगा तो नित्य दंड में चला जाएगा. ഇസ്രായേലേ ദൈവമേ ജനമേ നീ ദൈവത്തിങ്കിലേക്ക് നീ മടങ്ങി വാ. Israel, oh people of God, return to your God. ഹേ ഇസ്രായേൽ തു അപ്നെ പരമേശ്വര ക്യോ ലൗട്ടാ. You may be a saved person. Tu udhar payo vyakti hoga. Ni snan edutha vyakti aayi. You may be a baptized person. Tu baptisma liya vyakti hoga. Parishuddhaatma niravir jeevikkira vyakti aayi. You may be a person filling in the Holy Spirit. Pavitraatma se bhara hua ek jindagi hoga. Television kude aayi, computer kude aayi, sari Facebook kude aayalum, edu mobile phone kude aayalum, mrechathagale kaanukayo kelkkayo chevil sattam kabisravikkayo adu kandu santoshikkunnengil oru kaalathu ninakku swarga rajyam illa. May it be through television, through mobile, or through any other electronic gadgets. If you watch abominations, if you hear abomination, then remember you do not have the kingdom of God. Yaad rakhe, television ke zariye se, koi bhi media ke dwara, computer ke zariye se, ya Facebook ke zariye se, yadi aap burai ko dekhte ho, to yaad rakhe, Parmeshwar ka rajya aapke liye nahi hai. Ellaru kai adichu paadi santoshichu praise the Lord. Ella santoshichu chaalu nikkunu. Endoru mahathwa ithra valiya santosham ennu parannittu nee avade chennina shesham അതിന്റെ പടത്തിന് മുമ്പ് ഇരുന്നിട്ട് നീ ഉല്ലസിച്ചെങ്കിൽ സ്വർഗരാജ്യം നിനക്ക് ഇല്ലതയ മക്കളെ. ആഫ്റ്റർ സിംഗിങ് ദ സോങ്, clapping the hands, filling in the Holy Spirit, rejoicing, and when all these things are over, you go and sit before that television, enjoy all the abominations. Remember, you do not have the kingdom of God. Yaad rakhe, yahan par bada khushi manane ke baad, parmeshwar ki mahima mein aanandit hone ke baad, lautne ke baad aap jaakar television ya aur koi media mein burai ke samne aap maza lete ho, to yaad rakhe parmeshwar ka rajya aapke liye nahi hai. Naan ee parayna vaakinode yojikkunnavar maatram kaiyortiya. Those who agree with all what I say, please put up your hand.
hands. जो मैं कहता हूँ उसके साथ जो सहमत है ऐसे लोग केवल हाथ उठाए. Hallelujah. Hallelujah. If it is so, then this Delhi Convention is a great benefit to all of us. ऐसा हो तो ये दिल्ली कन्वेंशन हमारे लिए बड़ी लाभदायक हो जाएगी. Praise be to God. खुदा के नाम की महिमा होए. मलाकी के पुस्तक 3:7 वाक्यத்தில் வாசிக்கும்போது. In book of Malachi chapter 3 and verse 7 we read. मलाकी 3:7 में हम ऐसे पढ़ते हैं. தெய்வத்தின் அடுக்கடைக்கு நீ மடங்கி வந்தால் கர்த்தா പറയുന്നു ഞാൻ നിന്റെ അടുക്കലേക്ക് വരും. If you return back to the Lord says that I will come to you. പ്രഭു കേട്ടാ तू बेरियो यदि लौटाए तो मैं तेरे पास वापस आ जाऊंगा. മുടിയൻ പുത്രൻ കർത്താ അപ്പ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പരാജയങ്ങളും സമ്മതിച്ചുകൊണ്ട് അപ്പന്റെ അടുക്കലേക്ക് വന്നപ്പോൾ അപ്പൻ ഓടി വന്നവനെ ആലിംഗനം ചെയ്തു. When the prodigal son returned back to the father having accepted all his failures all his defeats we can see that how the father lovingly embraced him. हम जानते हैं उड़ा पुत्र अपने सारे बुराई और पराजय और गंदगी छोड़कर जब वो लौट आया उसका बाप उसे बड़े खुशी के साथ उसे वापस ग्रहण किया. സ്വർഗ്ഗത്തോട് നിന്നോട് ഞാൻ പാപം ചെയ്തിരിക്കുന്നു ഇനി നിന്റെ മകൻ വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല ഒരു കൂലിക്കാരനെ പോലെ ഞാൻ ആക്കണം എന്ന് പറഞ്ഞ് അനുതപിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് അപ്പനടുക്കെ വന്ന മുടിയൻ പുത്രനെ അപ്പൻ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്തു അവനെ സ്വീകരിച്ചെങ്കിൽ ഇന്നി രാത്രി കാലം അനുതപിച്ചുകൊണ്ട് കുറ്റങ്ങളെ സമ്മതിച്ചുകൊണ്ട് കർത്താവ് നിനക്ക് അടുത്ത് വന്നാൽ നിന്നെ സഹായിപ്പാൻ നിന്റെ അടുക്കലേക്ക് നമ്മുടെ യേശു ഓടി വരും. When this prodigal son returned back to the father saying I have committed sin against heaven and you and at that time the father lovingly embraced him. If it is so, if you return back to Jesus with all with a confession of all your sins and transgression, don't you think he will embrace you? Wo ura putra apne baap ke paas lautta hua bola मैं अपने सारे बुरे बातों के लिए मैं तौबा करता हूँ मैं तेरे सामने और सर्प के सामने मैंने पाप किया है ऐसे करके जब वो लौट आया तो उसका पिता ने उसे ग्रहण किया. ऐसा हो तो आज रात हम प्रभु की ओर लौटाने से हमारा खुदावन क्या हमें ग्रहण नहीं करेगा. God is speaking to us. परमेश्वर आपसे बात कर रहा है. प्रसंगത്തിന് മധ്യത്തില്. During this message. इस मीटिंग के दरमियान. ഒരു നിമിഷം കണ്ണടയ്ക്കാമോ? Close your eyes for a moment. थोड़ी देर आंखें बंद कीजिए. മീറ്റിംഗ് അവസാനിച്ചതല്ല. After the meeting is over. ഉത്തരം വന്നതുപോലെ നിന്റെ കുറ്റങ്ങളെ സമ്മതിച്ചുകൊണ്ട് പരാജയങ്ങളെ സമ്മതിച്ചുകൊണ്ട് അകൃത്യങ്ങൾ ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവേ ഞാൻ നിന്റെ അടുക്കൽ വരുന്നു ഞാൻ കുറ്റക്കാരൻ തന്നെയാണെന്ന് പറഞ്ഞ് സമ്മതിച്ച് പ്രാർത്ഥിച്ച് കർത്താവിന് അടുക്കാൻ ആഗ്രഹിക്കുന്ന ആരാണ് എത്രപേരുണ്ട് അവർ കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. Before the meeting is over, all those who desire to come back to the Lord like that prodigal son, confessing all your shortcomings and failures, kindly put up your hand and stay in the presence of God. Meeting ke baad nahi abhi जो लोग मानते हैं उड़ा पुत्र के जैसे मैं गलती किया है मैं पापी है ऐसे कहते हुए कबूल करते प्रभु की ओर लौटाना चाहते हो तो अपने दाहिने हाथ उठाकर हम प्रार्थना करें. हालेलुया शूडा वाकाडा वाकातुदाई ഓ ഗോഡ് നീ കരയുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അവസ്ഥകളെ യേശു അറിയുന്നു. When you lift up your hands and pray Jesus understands your situations. जब तू हाथ उठाकर यूं दुआ कर रहा है तो प्रभु यीशु मसीह तेरी हालात को जानता है. यीशु ने Tonight there is deliverance from all your sins and all your transgressions through the precious blood of Jesus. आज रात यीशु मसीह के खून के द्वारा तेरे सारे पाप तेरे सारे दुष्टता बुराई के लिए एक छुटकारा है. When you draw near to Jesus with weeping and lamentation, He is delivering you from all your transgression and washing you with His precious blood. तू पछताप के साथ विलाप के साथ प्रभु की ओर रो रो कर लौट आने से तेरे सारे गंदे पाप बुराई दुष्टता से प्रभु तुझे छुटकारा देगा. हालेलुया यदि अनुनविचोंड If you sincerely repent and weep in the presence of the Lord, remember the power of the Lord is going to touch you tonight. आज सचमुच पश्चाताप के साथ विलाप के साथ प्रभु के लौट आने से प्रभु तेरे को जब छूने जा रहा है. दैवत्तिन परिशुद्धात्मा സ്വഗ്നി നിന്നെ വ്യാപരിക്കുമ്പോൾ എല്ലാ അന്ധകാര ശക്തികൾ വിട്ടുമാറുകയാണ്. When the power of the Holy Spirit will brood over you, all the wicked powers will depart from you tonight. जब पवित्रात्मा की सामर्थ्य तेरे पर उतरेगा तो सारे अंधकार की तरह तुझसे दूर हो जाएगी. अलरी करഞ്ഞു നിലവിളിച്ചാട്ടെ. Just weep in the presence of the Lord.
खुदा का सूर्य में रो रो कर चिल्ला चिल्ला कर प्रार्थना कीजिए नमक न्याय निकल होने मिला we have nothing to justify ourselves हमें धर्मी ठहराने के लिए कुछ भी नहीं है नमक नींद निकल होने मिला we have nothing to justify ourselves अपने आप को धर्मी ठहराने के लिए कुछ भी नहीं है ओ दियाला भी कर जो बंदा आ मुड़िए मुत्र मंदु तो बोले नहीं मालूम क्यों ना निम्न अपन कत्ता बुद्धि ना निकले क्यों if you return back to the lord like that prodigal son your heavenly father will come running to you उस उड़ा पुत्र के जैसे तू अपने खुदावन से अपने गलतियों को मान लेगा तो ओ पिता के जैसे वो तेरे पास नजदीक आएगा He will not allow any evil power to touch you. कोई भी दुष्टता का तुझे छूने के लिए वो जगह नहीं देगा. One dusta mrigam ninna thodavan avan anumadikkathilla. He will not allow any evil beast to touch you. कोई जंगली दुष्ट जानवर तुझे छूने के लिए वो जगह नहीं देगा. करंग उयर्ति प्रार्थिकिना प्रियमुत्तमरे इदा निन्नव दैवत्ते सकिदि irakkiyada. Did you dear children of God who are praying having the hands lifted up the power of God is descending upon you jo haath uthake parmeshwar ki or dekhkar toba karke prarthana kar rahe hain unke upar parmeshwar ka kuvat uski samarth utar rahi hai shuna bala krida bala krida bala amen hallelujah aur drishyam nahi sakte iragatta hai for a moment let the power of God descend ek nimish parmeshwar ka samarth utarna de aur drishyam devakan anbavil aur For a moment, all the people of God be filled with the Holy Spirit. एक लम्हा के लिए परमेश्वर की आत्मा से प्यारे लोगों भर जाए. नहीं बस संगीली मिलने में लगा क्यों बोल? इधर दिन का तब दिन सगाई किया. When the power of God will come upon you, He will help you tonight. झूठ आपका सामान आपके ऊपर उतरेगा तो परमेश्वर आपकी सहायता कर रहा है. झूठ क्या? Thank you. Shiva namam tibika namam karani. Hallelujah. 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 Shiva namam. Hallelujah. Kada bahali. Shiva bhakta tu na bhakta tu na tu na bhakti. Hallelujah. Thank you. Jesus. Hallelujah. Shiva namam tibika namam halakashya na handra adira. Oh my God. Thank you Lord. Hallelujah. Thank you Lord. Hallelujah. Thank you much in the mighty name of Jesus. Jesus. Hallelujah. Hallelujah. Thank you. Hallelujah. Hallelujah. Praise you. My God. Hallelujah. Thank you. Thank you. Thank you. Jesus. Amen. ഒരു കോറസ് ഉണ്ട് സ്തുതി ചെയ്യ തുടങ്ങുമ്പോൾ Satan ഓടിപ്പോകുന്ന ഒരു കോറസ് ഹിന്ദിയിൽ ഉണ്ട് There is a chorus in Hindi also സ്തുതി കർണ ആരംഭ കരെ ആ കോറസ് എന്ന് പാടാം Shall we sing that chorus സ്തുതി കർണ ആരംഭ കരെ ഗായ സ്തുതി കർണ ആരംഭ കരെ സ്തുതി കർണ ആരംഭ കരെ സ്തുതി കർണ ആരംഭ കരെ സ്തുതി കർണ ആരംഭ കരെ Praise the Lord. Hallelujah. Hallelujah. Hamida sadikadama vakadama tudarisa. ശത്രുവിന്റെ കോട്ടകളെ തകർത്തുകൊണ്ട് ഇന്ന് രാത്രി ഇതാ നിനക്ക് ജയം കത്ത് തന്നുകൊണ്ടിരിക്കുകയാണ് ഡിസ്ട്രോയിങ് ഓൾ ദ ഫോർട്രസ് ഓഫ് ദ ഡെവൽ ഗോഡ് ഈസ് കമാൻഡിംഗ് ഡെലിവറൻസ് ടു യു ശൈത്താൻ കെ സാരെ ഗഡോ കോ ഉഠാതേ ഹേ തുജേ ആസ് റാത് ആസാദി വോ ദേ രഹാ ഹേ ഹല്ലേലൂയ 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 മൈ ഗോഡ് ഹോസിയ ആറിന്റെ ഒന്നാം വാക്യം വീണ്ടും നമുക്ക് വായിക്കാം ഷാൽ വി വൺസ് അഗൈൻ റീഡ് ഹോസേ ചാപ്റ്റർ 6 ആൻഡ് വേഴ്സ് 1 होशिया छठवा अध्याय उसका पहला वचन फिर से हम पढ़े क्योंकि उसी ने फाड़ा और वही चंगा भी करेगा उसी ने मारा और वही हमारे घावों पर पट्टी बांधेगा अब इंगले വായിക്കുന്നു there we read वहां पर मैं से पढ़ते हैं अवन मुरुवगले केटम he will heal us वो हमारा पट्टी बांधेगा अवन അടിച്ചിരിക്കുന്നു and he has smitten us avan murugune kettum he will bind us usne mara hai to wo ghaon mein patti bandega inni ratri tonight
ஹஜராத் விவிதமாய்க்குள்ள முருகளோட வேதனையோடு இருக்கிற வெற்றிகட முருகளை கேட்டுவான் நல்ல கர்த்தாவின் உடம்பத்தை வந்துட்டோம் people those who are seated here with various kinds of wounds our loving god has come to bind up all your wounds கை பிரகார் கே दर्द के साथ ऐसे दो लोग यहां मौजूद है उनके घावों को पट्टी बांधने के लिए यीशु नासरीया मौजूद है लूकोस 10 அத்தியாயத்தின் In Luke chapter 10 30th vaakyam mudhal vaaikkumbo when we read from verse 30 onwards valiyil muruviyatti kadana manushane samrakshichathu rakshichathu aare who was that man who visited the man who was lying wounded on the way luke 10th adhyay mein wo vyakti jo marg mein adhmara sa pada hua tha ghaav se bhara hua tha usko kaun chudaya yeshu ne uttar diya ki ek manushya yerushalem se eriko ko ja raha tha कि डाकुओं ने घेर कर उसके कपड़े उतार लिए और मार पीट कर उसे अधमुआ छोड़कर चले गए और ऐसा हुआ कि उसी मार्ग से एक याजक जा रहा था परंतु उसे देख के कतरा कर चला गया इसी रीति से एक लेवी उस जगह पर आया वह भी उसे देख के कतरा कर चला गया परंतु एक सामरी यात्री वहां आ निकला और उसे देख कर तरस खाया ഒരു മനുഷ്യൻ എരിശ്രേമിൽ നിന്ന് എരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു അവർ അവനെ വസ്ത്രം അഴിച്ച് മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയി ആ വഴിയായി എതിർച്ചയ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി അങ്ങനെ തന്നെ ഒരു ലേവിനും ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി ഒരു ശമരിയാക്കാരനോ വഴിപോകയിൽ അവന്റെ അടുക്കിലെത്തി അവനെ കണ്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു എരിശുരേമിലേക്ക് പോകുമ്പോൾ ഇത് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടിട്ട് മുറിവേറ്റ് വഴി കിടക്കുന്ന മനുഷ്യനെ രക്ഷിച്ചത് ആര് Who was that man who saved the man who was going from Jerusalem to Jericho and he was caught by the thieves and he was left half dead Luke 10 ka 30 se 34 mein dekhiye wo kisne us adhmoye ko chudaya jo Jerusalem se Jericho ki or gaya aur mareej ho gaya mara gaya tha Adu vadi or purohithan kadannu poi And a priest passed by that way Us raste se ki yajak gujra purohithanmarku വഴി മുറിവേറ്റി കിടന്ന മനുഷ്യനെ രക്ഷിപ്പാൻ കഴിയത്തില്ല Priest cannot save a man who is half dead in the way रास्ते में जो अधमरा व्यक्ति है उसको याजक छुड़ा नहीं सकता है ഈ പുരോഹിതൻ എന്ന് പറയുമ്പോൾ യാഗങ്ങളും വഴിപാടും എന്നാണ് അർത്ഥം This priest referred to sacrifices. याजक जो है भेंट और बलिदान को दिखाता है. യാഗം കൊണ്ടോ വഴിപാട് കൊണ്ടോ മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്തുവാൻ കഴിയുന്നതല്ല. A man who is wounded, a priest cannot save that person through sacrifices and obligations. भेंट और बलिदान रास्ते में पड़ा हुआ उस मरीज को अधमुआ को बचा नहीं सकता है. എബ്രായ ലേഖനം 10 അധ്യായത്തിന്റെ 8 വാക്യം. In Hebrews chapter 10 and verse 8 we read. എബ്രാനി 10 के 8 में पढ़ते हैं. യാഗങ്ങൾ കൊണ്ടോ വഴിപാട് കൊണ്ടോ അല്ലെങ്കിൽ ദൈവമക്കളെ അങ്ങനെയുള്ള ഏതെങ്കിലും നേർച്ച കാഴ്ചകൾ കൊണ്ടോ ഒരു മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്തുവാൻ നിന്റെ പാപത്തിന്റെ പരിഹാരം എത്തുവാൻ കഴിയുള്ളതല്ല ത്രൂ സാക്രിഫൈസസ് ഓഫറിംഗ്സ് ഓർ ബേൺസ് ഓഫറിംഗ്സ് ഓർ ത്രൂ എനി കൈൻഡ് ഓഫ് റിച്വൽസ് യു കാനോട്ട് സേവ് എ പേഴ്സൺ ഹു ഈസ് വൗണ്ടഡ് പാപ या अधमुआ व्यक्ति है उसको भेंट और बलिदान कभी भी छुड़ा नहीं सकता ആരാധിക്കുന്നവന് പൂർണ്ണ മനസാക്ഷി വരുത്തുവാൻ കഴിയാത്ത യാഗങ്ങളും വഴിപാടുമെന്ന് എബ്രായ ലേഖനം 9-ന്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നു In Hebrews chapter 9 and verse 9 we read the sacrifices and offerings which do not give the clear conscience for a person who worships और इब्रानी 9 के 8 में हम देखते हैं कि भेंट और बलिदान वो आराधना करने वालों के लिए शुद्ध सिद्ध വിവേക് നഹീ ദേ സക്താ ഹേ ആരാധനക്കാരന് പൂർണ്ണ അല്ല പ്രസാദം ലഭിക്കുവാൻ മനസാക്ഷി ലഭിക്കുവാൻ കഴിയുന്നത് യാഗങ്ങൾ കൊണ്ടോ വഴിപാട് കൊണ്ടോ നേർച്ച കാഴ്ചകൾ കൊണ്ടോ ഒരു കാലത്തും അവന് പ്രയോജനം ഉണ്ടാകും
ஆகுதில்ல. To worship the Lord with a clear conscience, we cannot get this clear conscience through sacrifices, through offerings or through obligations. சுத்த விவேக ஆராதனா करने के लिए भेंट और बलिदान के द्वारा नहीं हो सकता है. ஏதேனும் ஆராதனை செலுத்தி போயிட்டு நேர்ச்ச காடிச்சு கழிச்சிட்டு எந்தக்கிலும் கர்மங்கள் செய்துட்டு சேச்சு எந்தக்கிலும் நேர்ச்சைட்டு சேச்சு கடந்து போகுது எல்லாம் சந்திருப்தியாய் எல்லாம் என் பாபம் ക്ഷമിക്കപ്പെട്ടു പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായത് വിശ്വസിച്ച് കടന്നു പോവുകയാണ് പക്ഷേ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ലെന്ന് വചനം വ്യക്തമായി പറയുന്നു. Going to some pilgrimages, going to some places of worship, they offer some offerings and rituals and they come believing that we have been delivered from all kinds of sins and from all the problems, but the word of God says that through such kind of offerings and sacrifices there is no deliverance to any man. कोई भी आराधना स्थान तीर्थ स्थान में जाके भेंट देने के बाद कुछ पुण्य काम करने के वजह से ऐसे पाप की जिंदगी से या सच्चे रास्ते में आने के लिए उनके ऐसा नहीं हो सकता है. चले नेर्चियो मल्लो कुछ some people they make the vow. कुछ लोग भेंट चढ़ाते हैं ना. इन कार्य साधिचाल if this thing is fulfilled सेंटर पास्टर के ज्ञान उदय आई नोट दैट आई विल पे 5000 रुपीस टू द सेंटर पास्टर 5000 में सेंटर पास्टर को दे देता हूं. मानसांतरम illa. There is no repentance. उससे कोई तौबा नहीं हो सकता है. अवन अवन कोपमा शाट्यमा. And he is full of anger. वो गुस्से से भरा हुआ है. आरोड कोपिकम. And with whom I should be angry? वो किसी से भी गुस्सा कर लेता है. वीट रेन चंडे उंडाक. Every day there is fighting at home. रोजाना घर में झगड़ा है. काई किटनोके डोडाक्यम. Whatever he gets in the hand he breaks it. जो कुछ हाथ में मिलता है वो तोड़ देता है. आरेकिन दिल चोदिचाड कोपिचाड वडकुंडाक. If any man asks he is full of anger and he fights with them. कुछ भी पूछने से किसी से भी झगड़ा कर लेता है. नी एदल्ला वडल्ला कुंड पोईट एंदल्ला कोडतालुम नी मानुषादर पडत कालतोलम ही कोडतुतोंडे प्रयोजन उंडाकदिल्ला. No matter wherever you go, whatever you give, without repentance you cannot have salvation. aap koi bhi jagah mein jaye kuch bhi punya kaam kyon na kare lekin sachche paap se chutkara paane ke bagair aapke liye koi bhent se koi fayda nahi hai. punya karma cheyunu. They do the moral works. punya kaam karte hain. punya sthalagal sandarshikkunu. They visit the pilgrimages. punya sthan mein jate hain. varsham thore poitta neerchagaalchi shesha avade endekkil kaanikka kodukkunu. Every year they make some vows and pay some something to that worship place. jagah jagah saal har saal jaakar wahan par kuch bhent chadate hain. nirmatya baniyano. Are you a drunkard? kya aap ek sharabi hai? nee oru mohavalikkina vyaktiyano. Are you a smoker? kya aap dhumrapan karne wale hai? nee oru kulabadakanano. Are you a murderer? kya aap hathiyara hai? nee oru boshthavano. Are you a liar? kya aap jhootha hai? nee oru akramiyano. Are you a man who is full of injustice? kya har prakar ke adharm ke kaam karne wala hai? nee oru durmarkiyano. Are you a wicked person? kya koi duchcha kaam karne wala ho? nee cheyina pravartigal unda nikku manasadranam undagatha kaalatholam ee prayo ee cheyidunda punya sala sandarshikkunnundo endekkilum nercha kaalchi kadikkunnunda prayodhanam nikku undagathilla. Till you have repentance from all this wicked works, no matter how many offerings and rituals you pay, you are not going to be benefited through this. tere sare adharm ke kaam ke liye jab tak tujhe paschataap ya toba na hoga, tere sare bhent se ya punya sthan ke karan aapko koi fayda nahi milega. devyatna stotram. Praise be to God. hallelujah. prabhu ka naam ki mahima. hallelujah. hallelujah. in ratri kaalam tonight ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്നവരെ all those who are hearing our voice ആരാജോ ഹമാരി ആവാസ് കോ സുൻതേ ആ ഏതെങ്കിലും പെന്തക്കോസ്കാരാണെങ്കിൽ തിരിയിക്കട്ടെ. no matter which pentecostal denomination you belong to കോയി ബി പെന്തക്കോസ് കേ ജുണ്ടമേ കേ ക്യോ നാ ഹോ ആ ഡൽഹിയിലുള്ള ഇന്നത്തെ ചെലവ് മൊത്തം ഞായറാഴ്ച തുടർച്ചയായി മുഴുവൻ ഞാൻ എടുത്തോളാം. സൺഡേ കേ ആജ് കേ സാരേ ജോ ഖർച്ച ആയി മൈ ലേ ലേതാ ഹൂ. I will take all the expenses of this Sunday. നീ നടത്തി പാടായിക്കതില്ലെങ്കിൽ if you do not have fellowship with the saints നിനക്കോ അഗ്വേ ലോകസാദതി ഏകതാ നാ ഹോ തോ നീ ഐലവാസി ഉടനെ സ്നേഹമില്ലെങ്കിൽ if you do not have love towards the neighbors അപ്നെ പഡോസി സേ തുജേ പ്യാർ നാ ഹോ തോ നീ ഐലവാസികളെ നടത്തല്ലെങ്കിൽ അധിക അല്ലെങ്കിൽ ശത്രുക്കളെ നിനക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ if you are not able to love your enemies ഇതി തെര ദുഷ്മനോ കോ തു പ്രേം നാ കർ സക്താ ഹോ തോ ദൈവപരമകാരികൾക്ക് നീ കർത്തമേശ പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ and if you are not able to participate in the holy communion പ്രഭു ഭോജ മേ വചന കേ അനുസാര പ്രഭു മേ ശാമിൽ നാ ഹോ നീ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ സ്വന്തം ഇഷ്ടപ്രകാരം പോയാൽ ഒരു കാലത്തും നീ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. Instead of giving priority to the worship, if you follow your own ways, no matter whatever you do, you're not going to be benefited. ആരാധനയ്ക്ക് ലേ തു പഹലാ സ്ഥാൻ ദിയേ ബഗർ കോയി ഭി ഭലായി ക്യോ നാ കരേ ഉസ്സേ കോയി ഫൈദാ നഹീ ഹൈ.
അതുകൊണ്ട് ദൈവമക്കളെ, യാഗങ്ങൾ കൊണ്ടോ വഴിപാട് കൊണ്ടോ ഞങ്ങൾ കേൾക്കുന്നവരെ ആരായാലും ശരി, അതുകൊണ്ട് പ്രയോജനമില്ല. നിന്റെ മനം തിരിഞ്ഞ് കർത്താവിങ്കിലേക്ക്, അനുതാപത്തോടെ കർത്താവിങ്കിലേക്ക് വരിക, നിനക്ക് രക്ഷ പ്രാപിപ്പാൻ കഴിയും. Therefore dear people, those who are listening to us, remember that without repentance, no matter how many sacrifices and offerings you pay, you're not going to be benefited. Repent and return back to the Lord. इसलिए केवल भेंट और बलिदान से कोई फायदा नहीं है, तू अपने पापों के लिए पश्चाताप कर ले, तौबा कर ले, प्रभु की ओर लौट आ. അടുത്തതായിട്ട് ലേവ്യൻ കടന്നുപോയി. And secondly we see Levite went past that way. Hagla wahan se ke Levi aaya. Endana Levi? And what is, who is this Levi? Adu nyaya pramanam. And it is law. Levi bolne se kya hai, wo vyavastha hai. Ah, Hebrews lekhanam 10 inde 1 vaakyam mudal vaikumbo. Hebrews chapter 10, if we read from verse 1 onwards. Ebrani 10th adhyay uska pehla vachan se jab padhte hain. Nyaya pramanam varivana nallamal nidallada kaariyude saakshal swaruvallai kondu aandododu idavala kalichu varuna yagangalai vaduthu ennorukku sarigudamurthu varthan oru naal kaiyulladalla. Because all these laws are just the shadows of the things which are the reality to come. If you pay all these things, you are not going to be benefited or you are not going to have a real salvation. Kyunki ye vyavastha aane wali cheezon ka keval pratibimb hai, asli roop nahi. इसीलिए हमेशा हम भेंट बलिदान के द्वारा हम लोग सच्चा सुखता नहीं हासिल कर सकते हैं. न्याय प्रमाण और निडलान. Laws are just the shadow. Vyavastha keval ek chhaya hai. Nidalu maari pogum. And shadows will depart. Ye pratibimb ya chhaya dhur ho jayegi. Ye marathinte mugal alakkil alakkil oru manushyante nidalil nee aasrayichal manushyan maarumbol adinte nidalu maari pogiyaanu. If you take the shelter under a man, then when that man departs, then your shadow also departs. पेड के नीचे या मनुष्य के छाया में रहने से जब वो मनुष्य निकल जाएगी तो उसकी परछाई छाया दूर हो जाएगा. ഒരിക്കലും മാറാത്ത നിയമം. But there is a law which never changes. ഒരിക്കലും മാറാത്ത നിഴൽ. लेकिन एक ऐसा व्यवस्था, ऐसा एक छाया जो कभी बदलता नहीं है. ഒരിക്കലും മിട്ടുമാറാത്ത നിയമങ്ങൾ. There are statutes that never departs. ऐसे विधियां जो कभी बदलता नहीं. നല്ല സമരിയക്കാരൻ. And good Samaritan. एक अच्छा सामरी. ദൈവത്തിന് സ്തോത്രം. Praise be to God. നമ്മുടെ മധ്യേ വന്നിട്ടുണ്ട്. He is in our midst. ഓ, ഹമാരെ ബീച്ച് മേ ആയാ ഹൈ. ഈ ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവമക്കളെ വളർച്ചയില്ലാത്ത പ്രമാണങ്ങളാണ്. These laws are the laws which has no growth. പുരാണ വ്യവസ്ഥാന നിയമ ജോ ഹൈ വോ കേവൽ ഉസ്മേ കോയി ബർത്തി നഹീ ഹൈ. ഗലാത്യരിലെ 4-ന്റെ 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ. In Galatians chapter 4 verse 3 we read. അത് ശിശു 4:3 മേം പഠത്തെ ഹൈ. അത് ശിശു ബാലകന. They are just the trainers. Wo keval hamare liye shikshak hai. Ah, ibidirikkuna shishukal ki avayavangalokke undu. Sorry, they are the babes, and there are babes which the who have no growth. Or stree enno purush enno parayunnilla. Looking at them, we don't say that man and woman. Yahan par bacche baithe unko nar nari ya stree purush se nahi bolte. Endal prayamullavar endu parayum. But those who are matured, what do we say about them? Lekin jo sayana ho gaya uske bare mein kya bolenge? Purush enno parayum, stree enno parayum. We say woman and women. Usko purush ya stree bolenge. Ya kunjangalukku avayavangal undu. There are knowledge to, in the children. വളർച്ചയില്ലാത്ത കാലത്തോളം ഒരിക്കലും ഒരു പക്വതയോ അല്ലെങ്കിൽ പുരുഷനോ സ്ത്രീയെന്ന് പറയാൻ കഴിയുന്നില്ല. But since they have no growth, you can never call them man and woman. वो बच्चे के हालात में रहे और उनको कोई बढ़ती नहीं है तो भी वो लोग नर या नारी या पुरुष स्त्री नहीं कहलाएगा. ദൈവമക്കളെ, വളർച്ച ഉണ്ടാക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. Dear people of God, it is Jesus who gives us growth. वो यीशु मसीह ही हमको बढ़ती देता है. അതാണ് നല്ല സമരിയക്കാരൻ. And that is good Samaritan. वही अच्छा सामरी है. നല്ല സമരിയക്കാരന്റെ പ്രമാണം എന്താണ് അറിയാമോ? And what is the law of that good Samaritan? अच्छा सामरी का व्यवस्था क्या है? യെശയ്യാ പ്രവചനം 1-ന്റെ 5-ഉം 6-ഉം വചനം. In book of Isaiah chapter 1 verses 5 and 6. യെശയ്യ പഹല അധ്യായ ഉസ്ക 5 ഓർ 6 വചനം. നല്ല സമരിയക്കാരന്റെ ഉപദേശം എന്താണ്? What is the doctrine of a good Samaritan? अच्छा सामरी का व्यवस्था क्या है? അവനെ നെറ്റി കഴുകണം. And that has to be cleaned. उस गांव को दबा दबा के साफ करना है. अवने वेच कटणम. And he has to bind it up. और उसका पट्टी बांधना है. എണ്ണമൂസി സമീപിക്കണം. And oil should be applied on the wounds. और उस गांव में तेल लगाना है. अब अदन बटन वाचाट. तुम बलवा कर करके क्यों अधिक मार खाना चाहते हो? तुम्हारा सिर घावों से भर गया और तुम्हारा हृदय दुख से भरा है. नख से सिर तक कहीं भी कुछ आरोग्यता नहीं, केवल चोट और कोड़े की मार के चिन्ह और सड़े हुए गांव हैं, जो ना दबाए गए, ना बांधे गए, ना तेल लगाकर नरमाए गए हैं. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനം. തല മുഴുവനും ദീനം.
ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു, രോഗം പിടിച്ചിരിക്കുന്നു. അടിത്തൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല, അടിത്തൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും, മുറിവും ചതവും, പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ബി ടു ഗോഡ്. പ്രഭുക്ക് നാമം മഹിമാവേ. നല്ല സമരിയക്കാരൻ്റെതായ ഉപദേശം എന്താണ്? What is the doctrine of a good Samaritan? Achha Samarika upadesh kya hai? Nekki kadiganam. And it's not, it needs to be pressed and then wounded up. Usko daba ke saaf karna hai. Oru muru undakile. And if there is a boil, adu padippundakile. And if there is pus in that boil, ek ghaav ho to adine cherikki nekki kadigilekkil adin alagathirunnattu dei veendu veendu palithodirikku. If that boil is not pressed properly, that pus will remain and that it will grow. Us ghaav ko saaf karte hue achhi tarah daba ke bhi saaf na kare to उसमें वो उसकी गंदगी रहेगी, बार बार फोड़ा आएगा. അതാണ് മാനസാന്തരം. And that is repentance. വൈ തോബാ ഹേ. വെച്ച് കെട്ടുക. And it needs to be closed up. ഉസ്ക പട്ടി കോ ബാന്നാ ഹേ. അത് സ്നാനത്തിന് മുൻകൂടിയാണ്. And that is the shadow of the baptism. ഓ പാനി കേ ബപ്തിസ്മാ കേ ലിയേ ഛായാ ഹേ. കഴിഞ്ഞ രാത്രി നമ്മൾ സമിക്കേ ഉണ്ടായില്ല. Last night we listened to them. കൽ രാത് ഹംനേ യേ സുനാ ഹേ. അത് എണ്ണ പൂശി സമിപ്പിക്കണം. It needs to be mollified with the oil. ഓ തേൽ ലഗാ കർ ഉസ്കോ നർമാനാ ഹേ. അതാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ്. And that's the anointing of the Holy Spirit. ഓ പവിത്രാത്മാ കാ അഭിഷേക ഹേ. കോ ഹോസേ നമ്മൾ ആറാം അധ്യായത്തിൽ വായിച്ചല്ലോ. In Hosea chapter 6 we read. ഹോസേ ചേമേ ഹംനേ പടാ താ. ഞാൻ മുറിവ് കെട്ടും. I will bind up. മേനെ പട്ടി ബാന്ധുംഗാ. ഞാൻ മൂന്നാ ദിവസം അവനെ എഴുന്നേൽപ്പിക്കുവാൻ ജീവൻ കൊടുക്കും. And I will raise him up on the third day and I will give him life. തിസ്രാ ദിൻ മേ ഉസേ ഖടാ കരുംഗാ, ഉസേ ജീവൻ ദുംഗാ. മൂന്നാ ദിവസം ആണ് മക്കളെ ഇതുവരെയും നീ അനുഭവിക്കാത്തായ മാധുര്യമുള്ളായ രുചികരമായിട്ടുള്ളായ വീഞ്ഞ് കൊടുക്കുന്നത് മൂന്നാം ദിവസമാണ്. On the third day you will drink the wine, the sweet wine that you have never drunk, and that is on the third day. ഓ തീസരാ ദിൻ ഹി അബി തക അനുഭവ നാ ക്യാ ഹുവാ ചഖാ ഹുവാ ഐസാ മധുര ദാഖ്രസ പീ രഹേ ഹേ. മൂന്നാം യോഹന്നാൻ സുവിശേഷം 2:1 വാക്യത്തിൽ വായിക്കുമ്പോൾ, In John chapter 2 verse 1 we read. യോഹന്നാ ദുസ്ര അധ്യായ പഹല വചൻ ജ പഠതേ ഹേ. മൂന്നാം ദിവസം യേശു കാനാമല കല്യാണ On the third day, Jesus went to the marriage at Cana and he turned that ordinary water into the sweet wine. Cana ke shaadi mein teesra din Yesu Masih wahan gaya aur us paani ko us madhur dakhras mein badal diya. Yandar bussa khadinja moona divasam nirke jeevanana. After 2 days, on the third day, there is life for you. Do din ke baad yahan teesra din tere liye mrityu se ab jeevan hai. Adu moona divasam parishuddhaatmavinte niravana. And the third day is the filling of the Holy Spirit. वो तीसरा दिन मतलब पवित्रात्मा की भरपूरी है. പരിശുദ്ധാത്മാവ് നിറവ് സത്യത്തിൽ പ്രാപിക്കാത്തവർക്ക് നിശ്ചയമായി ജീവൻ പ്രാപിക്കാൻ കഴിയില്ല. Those who do not have the Holy Spirit in their life, they cannot have life within them. പവിത്രാത്മാ का भरपूरी जिसके जीवन में नहीं है, उसके अंदर പവിത്രാത്മാ की सामर्थ्य नहीं है. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും തേജസ്സിൽ അവരോട് കാണപ്പെടും. When Jesus, who is our life, will appear, then we also shall be found with him in glory. യേശു മസീഹ് हमारा जो जीवन है, जब प्रकट होगा हम भी उसके साथ महिमा में उठा लिए जाएंगे. ഇന്ന് രാത്രി കാലം നിന്നെ ജീവിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. Tonight the Lord wants to quicken you. आज रात യേശു മസീഹ് തുജെ ജിലാനാ ചാത്താ ഹേ. കർത്താവ് യേശു ക്രിസ്തു മധ്യാകാശത്തെ വരുമ്പോൾ, When Jesus will appear in the mid air. യേശു മസീഹ് ബീഷ ആസ്മാൻ മേ ആയേഗാ. തന്റെ കാന്തയ്ക്കു വേണ്ടി മധ്യാകാശത്തിൽ യേശു വെളിപ്പെടുമ്പോൾ, When Jesus will appear in the mid air for his bride. യേശു മസീഹ് ബീഷ ആസ്മാൻ മേ അപ്നെ ദുൽഹൻ കേ ലിയേ ആയേഗാ. അവിടെ പോയി അവനെ എതിരെടുക്കണമെങ്കിൽ നിശ്ചയമായിട്ടും ഈ ദൈവത്തിന് സാക്ഷിയായി നമ്മൾ സൂക്ഷിക്കണം. Should we reach there in the mid air and meet him, then we have to preserve this life. ഉസ് ബീച്ച് ആസ്മാനെ ഹമാരെ ഖുദാ യേശു മസീഹ് സെ ഭി മുലാഖാത് കർനാ ഹേ തോ സച്ചുച്ച് ഹമേ ബഡാ അസീം സാമർത്ഥ്യ ചാഹിയേ. ദൈവശക്തി സൂക്ഷിക്കപ്പെടുന്നവർക്ക് വേണ്ടി സ്വർഗ്ഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയിലാറ്റുമായ അവകാശം തന്നെ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അതിനെത്തി വായിക്കുന്നല്ലോ. Those who are preserving the power of the Holy Spirit, the Lord is keeping them, the rewards which can never be faded away. ho hum jo parmeshwar ka samarth mein vishwas mein sambhala jate hai, aise log ke liye swarg mein na badalne wala hamesha ka ajr miras hai, usi ke liye humko naya janam diya hai. Hallelujah, hallelujah. പരിശുദ്ധാത്മാവ് നിറവിൽ ഇന്ന് രാത്രി കാലം നിന്നെ ജീവിപ്പിക്കുവാൻ, നിന്നെ ഉയർത്തുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. God wants to quicken you and revive you through the Holy Spirit tonight. ആജ് രാത് പവിത്രാത്മാ കി കുവത് സേ തുജേ വോ ജിലാനാ ചാത്താ ഹേ.
ദൈവത്തിന് സ്തോത്രം. Praise be to God. പ്രഭുവിന്റെ നാമത്തിന് മഹിമ ആവേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാത്ത ഒരു വ്യക്തിക്ക് കർത്താവിന്റെ രാജ്യത്തിൽ എത്തുവാൻ കഴിയയില്ല. A person who has not received the Holy Spirit can never reach the kingdom of God. ഉത്രാത്മക അഭിഷേക് ന പായ വ്യക്തി പരമേശ്വര രാജ്യമേ നഹീ പോഹ്ച് സക്താ ഹൈ. ദൈവത്തിന് സ്തോത്രം. Praise be to God. പ്രഭുവിന്റെ നാമത്തിന് മഹിമ ആവേ. ഇവിടെ ഒരു സീലിംഗ് ഫാൻ ഉണ്ടെന്നിരിക്കട്ടെ. Just imagine there is a ceiling fan hanging over. മാന ലീജിയേ യഹാൻ പർ ഏക പംഖ ചൽ റഹാ ഹൈ. സക്തി വരുമ്പോൾ ഈ പവർ, ഈ ഇലക്ട്രിസിറ്റി പവർ വരുമ്പോൾ ഈ ഫാൻ കറങ്ങും. When the electricity power enters that fan, then it starts rotating. ബിജ്ലി ക പവർ ജ പംഖ മേ ആ ജായേഗ തോ ഗൂംനെ ലഗേഗ. ലൈറ്റ് കത്തുന്നു. The lights burn. Lights jalti hai. Or mixer undakil adu work cheyunu. If there is a mixer, it works. Ek mixer hai to wo kaam karega. Vellam adikkunna motor undakil adu work aavunu. If there is a motor pump, if there is a water pump, it works. Pani ka pump ho to wo kaam karega. Shakti varumbol fan karangu. When the power comes, the fan rotates. Power aane se pankha ghumta hai. Machu shabd undakku. And some instrument makes noise. Aur koi koi cheeze aawaz deti hai. Aur kutta prakasham kodukku. And some objects gives light. Aur koi koi cheeze roshni deti hai. Deyathana stotram. Praise be to God. Khudavan ki tareef ho. In the fan karagunna pole karakan aaru ishtapadunnundu. Who is desirous to rotate like the fan? Aur kon chahta hai pankha ke jaise aaj ghume? ഇതെല്ലാം ആത്മ നിറവെന്ന് പറയുന്നത് ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. Some people think filling in the Holy Spirit is just tapping the hands and say something. Har kuch logo jaise pasli dikhaye atma mein bharna aisa hi thoda sa sir hilana jaise hai. Atma phudan prandan na parayne. And those who are filled with the Holy Spirit they are called mad. Jo atma se bharpun aatmik manushi pagal jaisa hai murkh jaisa se kalam kehti hai. Yenik ivada ulla deyamakkade atma naru enik ishtapettilla adinu shamikkanam katto. I'm sorry to say that I am not satisfied with the infilling of the Holy Spirit here. ആപ്കേ അന്ദർ ജോ ആത്മാ കി ഭർപൂരി ഹൈ നാ ഇസ്സേ മേ സന്തുഷ്ട നഹീ ഹൂ ആ നിർത്തം ചെയ്തുകൊണ്ട് ദൈവമക്കൾ സന്തോഷിക്കുന്ന ആത്മാവിൽ ആരാധിക്കണ കത്ത ദൈവമക്കളെ ശരിയായിട്ട് ദി ആത്മാവ് സന്തോഷിച്ചാൽ നിന്റെ രോഗത്തിന് സഹിത്വത്തോട് ഉണ്ടാകില്ല. വെൻ വി വർഷിപ് ദ ലോർഡ് വി മസ്റ്റ് വർഷിപ് ഇൻ സ്പിരിറ്റ് വി ഷുഡ് ഡാൻസ് ആൻഡ് സെലിബ്രേറ്റ് ആൻഡ് ഇഫ് യു വർഷിപ് ദ ലോർഡ് ഡാൻസിംഗ് ആൻഡ് സെലിബ്രേറ്റിംഗ് ദേർ വിൽ ബി നോ സിക്നെസ് ഇൻ യുവർ ബോഡി. യദി ആ പരമേശ്വര കി ആത്മാ മേ മഗൻ ഹോകെ ആപ് നാച്രേ സേ ഭർപൂരി ആ ജാനേ സേ തോ ഐസാ ഹൈ തോ ആപ്കേ അന്ദർ കി ബിമാരി നാ വോ ദൂർ ഹോ ജായേഗ നഹി തോ ബിമാരി സേ ചംഗായി നഹി മിലേഗി. ചലിക്കുന്ന പ്രാണികൾക്ക് ജീവനുണ്ട്. And the animals that walk it has life. ഉസ നദി മേ ചലനെ വാലേ പ്രാണിയോ കേ ലിയേ വോ ജീവൻ ഹൈ. ഏദൻ തോട്ടത്തിൽ ഒരു നദി പുറപ്പെട്ടു. In the garden of Eden there was a river. ഏദൻ കേ നദി സേ ഏദൻ കേ ബഗീചാ സേ നദി ബഹ നിക്ലി. അത് നാല് ശാഖയായി തിരിഞ്ഞു. And it was parted in four ways. ഓർ വോ ചാർ ശാഖോ മേ വോ നദി ഫൈലി. ഈസോൻ ഹീഗോൻ ഇറ്റക്കൽ പ്രാത്. Pison, Gihon, Hiddekel and Euphrates. Pison, Gihon, Hiddekel, Euphrates. പരിശുദ്ധാത്മാവിന് നാല് അനുഭവങ്ങളാണ്. അതെ, വിക്കി വിക്കി പറയുന്ന അതിരുകളാലും അന്യ ഭാഷ ജനത്തോട് സംസാരിക്കുന്നു. ഇതാണ് സ്വസ്ഥത, ഇതാണ് വിശ്രാമം. And they are the four different works of the Holy Spirit. When we receive the Holy Spirit, we speak in unknown tongues and that is the rest of our soul. വോ ശാഖയെ നദി കാ ജോ ഹൈ വോ തുത്ലാതി ഭാഷ അന്യ ഭാഷ കോ ദിഖാത ഹൈ ജിസ്കെ ദ്വാരാ ഹമാരെ ജീവൻ മേ ബഡി ആരാം വിശ്രാം മിൽതാ ഹൈ. ആ ശക്തി ഇന്ന് രാത്രി ഉണ്ടാകട്ടെ. And let that power visit us tonight. Aaj raat wohi samarth hamare andar aalane. Yedike ningale ella onnu elinepichu nirthunnu chaadikkanunnundu. And I have a desire to make you all stand up and dance in God's presence. Main chahta hu ki aap log sab khuda ke hazur mein khade hokar naache magan ho jaye. Inde pinnal vishuddhanmar undu. But I have the saints behind me. Lekin mere piche sand log hain. Abra sisrusha cheyum. And they will continue that service. Wo wo kaam aage jaari karenge. Deyu makkale avare vishuddhanmar ningal elinepichu sandoshikkan parayumbol ellavarum nirtha cheythu നിങ്ങളുടെ ഉള്ളംകാൽ ഉയരുമ്പോൾ നിങ്ങളുടെ പിടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പരാജയങ്ങളും സാത്താന്റെ ശക്തികളും പിശാച ബന്ധനങ്ങളും എല്ലാ സൂത്രപ്രയോഗങ്ങളും സകല ബന്ധനങ്ങളും നിന്റെ കാല് കീഴേ പാദം കീഴേ തരും. നീ നൃത്തം ചെയ്ത അതിനെ പരാജയപ്പെടുത്തുകയാണ്. When your soul will be lifted up from the ground, when you will start dancing and fill in the Holy Spirit and worship the Lord, remember all the bindings of sicknesses, witchcraft, the problems, they will be broken asunder and they will come under your feet. जब आप खड़े होकर आत्मा में भरेंगे, खुदावन में मगन होंगे,
जब आपका पाव ऊपर उठ जाएगी तो आपका जिंदगी का जादू उठना हो, शैतान की ताकत हो, बीमारी हो, कमजोरी हो, वो आपके पाव के नीचे परमेश्वर अभिषेक के द्वारा नाश कर देगा. देवत्तिन्दा सक्री मूनाम दवसभिदा निरके जीवन. The power of God on the third day is going to give you life. परमेश्वर का कुवत आये तीसरे दिन की सभा में तुझे जीवन या ज्योति देने जा रहा है. अन्य भाषा संसारी चुंबन का तावड़ी आराधिक बोल अबे जीवन जीवन जीवन. When we speak in unknown tongues and worship the Lord, there will be life, life and life. अन्य भाषा बोल के परमेश्वर की आत्मा से भरने से जीवन और बहुतायत का जीवन आ जाएगी. आदि वांछित किन्दवर आग्रह किन्दवर कार्यगणों योति स्थक. And all those who desire that power, put up your hand and shout one powerful hallelujah. Jesus. 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 Thank you, Lord. Mighty the Lord. Thank you, Jesus. എന്തിനു വേണ്ടിയാണ് ഞങ്ങൾ പറയുന്നറിയാം. Why I am telling these things? मैं क्यों ये बात बोल रहा हूं मालूम है? നമുക്കായി മനോഹരമായ ഒരു സ്ഥലം ഒരുക്കുന്നു യോഹന്നാൻ 14:2. In John chapter 14 verse 2 we read, our God is preparing a beautiful place for us. യോഹന്നാ 14:2 में हम पढ़ते हैं परमेश्वर हमारे लिए सुंदर सा निवास स्थान तैयार कर रहा है. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങൾ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ അത് പറയുമായിരുന്നു. There are many mansions in my father's house. If there were not, I wouldn't have told you. मेरे पिता के घर में बहुत से रहने के स्थान है, यदि ना होते तो मैं तुमसे बोल दिया होता. हमें ഇല്ലെങ്കിൽ ഞാനോട് പറയും, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നു. I am going to prepare a place for you. मैं तुम्हारे लिए स्थान तैयार करने जा रहा हूं. ഞാൻ സ്ഥലം ഒരുക്കാൻ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരുത്തടതിനെ പിന്നെ വന്ന് നിങ്ങൾ എന്റെ അടുക്കൽ ചേർത്തുവല്ലോ. And when I have prepared the place, I will come and take you to be there where I am. ഓ സ്ഥാനം തയ്യാർ करने के बाद मैं आकर तुम्हें अपने पास ले जाऊंगा जहां मैं हूं. പുതിയ യെരുശലേമും സിയോനും തമ്മിൽ യുദ്ധമായി ചേർത്തു പണിയുന്ന അതിമനോഹരമായിട്ടുള്ള തേജസ്സുള്ള ഒരു രാജ്യം നമുക്ക് New Jerusalem and Zion are being built knit together and the glorious kingdom is being prepared for you and for me. नए यरूशलेम और सिय्योन एक साथ जोड़कर एक सुंदर परमेश्वर का नित्य निवास स्थान आत्मा के द्वारा तैयार हो रहा है. आर्क वेंडी वरुंदु. Who is Jesus coming for? किसके लिए यीशु आ रहा है? निर्मल कांदिक वेंडी यीशु वेग वरुंदु. Jesus is coming for the glorious bride. पवित्र कुमारी के लिए यीशु आ रहा है. करियम कलंगवम वाटवम मालिन्यमिल्लात दिर सभिक वेंडी एदा यीशु वेगति वेलपडन पोगयाण. A church which has no spot, no blemishes, no wrinkles, for such kind of glorious church Jesus is appearing. दाग जुरी और दोष के बगैर एक महिमा में कलीसिया के लिए यीशु मसीह बहुत जल्दी आ रहा है. Ephesians chapter 6 we read. Ephesians 6 adhyayam enna padte hain. അവനവളെ വചനത്തോടുകൂടി ജലസ്രാനത്തെ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിനും കര ചുടുക്ക മുതലായ ഒന്നുമില്ലാതെ സഭ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുന്നിട്ടുന്നത് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത് വായിക്കുന്നു. In Ephesians chapter 5 verses 26 and 27 we read that he might sanctify and cleanse it with the washing of water by the word, that he might present it to himself a glorious church, not having spot or wrinkle or any such thing, but that it should be holy and without blemish. Ephesians 5:26-27 mein vachan ke snan se shuddh karke usme se sare daag juri dosh dur karke ek mahima mein kalisya ko khada karne ke liye yesu masih ne apne aap ko uske liye de diya. പരിശുദ്ധനായ കർത്താവ് ഇരിക്കുന്ന ആ വിശുദ്ധ സ്ഥലത്ത് ഇരിപ്പാനായിട്ട് നമ്മുടെ ജീവിതത്തെ ഇന്നു മുതൽ ഏതെങ്കിലും വിലകിരിത തെറ്റുകളും പാപങ്ങളും ഉണ്ടെങ്കിൽ പരിഹരിച്ചുകൊണ്ട് വിശുദ്ധിയോടെ നിർമ്മലതയോടെ കാത്തു സൂക്ഷിക്കുന്നെങ്കിൽ അവർക്കായിട്ട് യേശു വേഗം വരാൻ പോകുകയാണ്. ഇൻ ഓർഡർ ദാറ്റ് വി മൈറ്റ് സിറ്റ് ഇൻ ദാറ്റ് ഹോളി പ്ലേസ് വേർ അവർ ഹോളി ഗോഡ് ഈസ് സീറ്റഡ്. ഇഫ് ദേർ ഈസ് എനി സിൻസ്, ഇഫ് ദേർ ഈസ് എനി ബ്ലെമിഷ്, എനി സ്പോട്ട് ഓർ റിങ്കിൾ, ഓൾ ദോസ് ആർ ഗോയിങ് ടു സാങ്ക്ടിഫൈ ദംസെൽവ്സ് ഫ്രം ദീസ് തിങ്സ്. അവർ ജീസസ് ഈസ് coming to take them away. Param pavitra parmeshwar ke us nivas sthan mein uske sath baithne ke liye jo koi daag juri dosh ko dur karke apne aap ko param paak karenge aise log liye su jaldi aa raha hai. Pratyashwara yumak ke parayam kathave amen kathave vegam varaname. With the hope the people of God can say amen come soon Lord. Aise log bade aasha ke sath keh sakte hain amen prabhu ji tu jaldi aa. Kare uyatti oru vaakku parayamo pratyashwara yumak ke paranathe ade kathave amen kathave. People, those who have this blessed hope, can you lift up your hands and say, "Amen"? Come, Lord, soon. जिसके जीवन में यह धन्य आशा है,
वो हाथ उठा के बोलिए आमीन प्रभु जी तू जल्दी आ. थैंक यू लॉर्ड आमीन हालेलुया. थैंक यू हालेलुया हालेलुया. शू ना बाबा कथु ना मचना हालेलुया यू जीसस हालेलुया आमीन पावी. थैंक यू हालेलुया. ഇന്ന് രാത്രി നീ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ മരണമാകാം അത് കർത്താവിന്റെ വരവാകാം. This night as you're worshiping may be a death or may be the coming of Jesus. आज रात जब तू इबादत कर रहा हो तो इस आराधना के बीच में शायद तेरी मौत हो सकती है या यीशु के आगमन हो सकता है. ഈ നിമിഷം കർത്താവ് വന്നാൽ എടുക്കപ്പെടുന്ന രക്തമേ ആഗ്രഹിക്കുന്നു. This moment if Jesus came how many of you want to be raptured? इसी वक्त यीशु मसीह आने से कितने लोग उठा लिए जाएंगे? പ്രത്യാശയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ പ്രകാരം രക്ഷിക്കപ്പെട്ട് സ്നാനമെടുത്ത് അഭിഷേകം പ്രാപിച്ച് വിശുദ്ധിയോടെ നിർമ്മലതയോടെ ജീവിച്ച് അപ്പോസ്തലി ഐക്യത ജീവിക്കുന്ന വിശുദ്ധന്മാർ ജനത്തിന് വേണ്ടി തന്റെ കാപ്പിക്ക് വേണ്ടി യേശു വേഗം വരാൻ പോകുകയാണ്. People those who repented from their sins taken the water baptism received the anointing of the Holy Spirit continuing in the apostolic fellowship and keeping their life pure and holy for such kind of people Jesus is coming soon. अभिषेक पाता ही है पवित्र संतों के शिरा कदर फाकत संगति में रहने वालों के लिए यीशु मसीह बहुत जल्दी आने वाला है. നമ്മുടെ പ്രിയൻ വരാറായി. അവർ ബിലവഡ് ഈസ് കമിംഗ് സൂൺ. ഹാജി ഹമാര പ്രേമി ജൽദി ആ റഹാ ഹൈ. പുറത്തോ അകത്തോ എവിടെ ഇരിക്കുന്ന വ്യക്തികൾ ഏത് സ്ഥലത്തു നിന്ന് വന്നു കേട്ടാലും ഇതാ ദൈവത്തിന് ഒരു വലിയ ശക്തി ഇന്ന് വഴി അയക്കാൻ പോകുകയാണ്. പീപ്പിൾ ദോസ് ആർ ഹിയറിംഗ് അസ് ഓർ ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ് ഫ്രം വിത്തിൻ ഓർ വിത്ത്ഔട്ട് ദ ഗോഡ് ഈസ് ഗോയിങ് ടു സെൻഡ് എ പവർ അപ്പോൺ യു. ഇസ് ബന്ദൽ കേ അന്ദർ ഹോ യാ ബാഹർ ഹോ ജോ കോയി ഇസ് ആവാസ് കോ സുൻ രഹേ ഹൈ ഐസ ഹർ ഏക് ഉപർ പ്രഭു കാ കുവത് പ്രഭു കാ സാമർത്ഥ്യ ഉത്തരനേ ജാ റഹാ ഹൈ. ഹല്ലേലൂയാ. അനേക കാര്യങ്ങൾ പറയാനുണ്ട് സമയം പോയതുകൊണ്ട് വാക്ക് നിർത്തട്ടെ. I would like to share many things but since the time is not permitting I would like to conclude it. बहुत से बातें बताने के लिए है लेकिन समय कम है इसलिए मैं समाप्त कर रहा हूं. होशिया 6 इन ഒന്നാം വാക്യത്തിൽ വായിക്കുമ്പോൾ In book of Hosea chapter 1 we read. होशिया 6 पहला वचन जब हम पढ़ते हैं. ഞാൻ നിന്നെ സൗഖ്യമാക്കും. I will heal you. मैं तुझे चंगा करूंगा. വിശ്വസിക്കുന്നവർ മാത്രം ഉടകാലിൽ നിന്നാട്ടെ സൗഖ്യമെന്ന് ആഗ്രഹിക്കുന്നവർ. Those who believe and those who want the healing kindly stand upright on your knees. जो चाहते हैं चंगाई के लिए केवल ऐसे लोग घुटनों में खड़ा हो जाए. 2 मिनट मात्रम. Only 2 minutes. केवल 2 मिनट. ये വ്യാധിയായാലും ശരി no matter what sickness you have ബിമാരി ക്യോ നാ ഹോ വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രിക്കാലം അവന്റെ മഹത്വം കാണാൻ പോകുകയാണ്. those who believe they are going to see the glory of God right now. വിശ്വസിക്കുന്ന വാളെ പ്രഭുക മഹിമ ദേഖനെ ജാ റഹേ. കസര ഇരിക്കുന്ന വ്യക്തികൾക്ക് എന്നിട്ട് നിൽക്കാൻ കഴിയുമെങ്കിൽ നിന്നാട്ട് നിന്റെ യേശു ഇതാ നമ്മുടെ യേശു നിന്നെ സൗഖ്യമാക്കാൻ പോകുകയാണ്. people those who are sitting on the seated on the chair if you can stand up please stand God is going to come on and healing to you tonight. कुर्सियों में बैठे हुए लोग यदि हो सके तो आप खड़ा हो जाए. आज रात प्रभु यीशु मसीह आपको छुटकारा देने जा रहा है. अब निर सौख्य मार्ग. He is going to heal you. वो तुझे चंगाई देगा. विश्वसित होकर believing vishwas karte hue ne rogamulla sthanathu ni karivacha karamachal inna ee nimisham thanne kathavane sakthi ni adilekku paanjittu ida ninne rogathe vittu maatan pogeyana. where you have sickness place your hand there god is going to send a power and that power is going to penetrate into your body and is going to heal you. jahan tera bimari hai wahan par tu haath rakhiye parmeshwar ka samarth us jagah mein aayegi aur tera bimari wahan se dhar dur ho jayegi changa ho jayega. jahan ne saukhyamakna ekho ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. This is the promise of God that I am the Lord that healeth you. ये प्रभु का वायदा है कि मैं तेरा चंगा करने वाला यहोवा हूं. വൈദ്യ ശാസ്ത്രം പരാജയപ്പെട്ടേക്കാം എന്നാൽ യേശുവിന്റെ കരത്തിൽ ഒരിക്കലും പരാജയമില്ല. Medical science can fail but there is no failure in the hands of Jesus. Medical science हार जाएगी लेकिन यीशु मसीह का हाथ परमेश्वर का हाथ कभी हारेगा नहीं. നിങ്ങളുടെ വിശ്വാസത്തിനു വേണ്ടി ഒരു കാര്യം മാത്രം പറയാം. I will like to tell one thing to increase your faith. aapka vishwas badhane ke liye hame ek baat bol de. rande kidney nashta alengil vikai nashtapettadaya oru പുതുതായി വന്നതായ ഒരു പിതാവിന് ശരീരത്തിന് മുഴുവനും കണ്ണു മുതൽ തല മുതൽ പാദം വരെ നീരായിട്ട് വന്നതായ ഒരു പിതാവിന്റെ കാര്യം ഓർക്കുന്നു. There was a newly a father who newly came to our faith home and he had lost both the kidneys and his and he was swollen right from the head to the foot. और एक ऐसा पिताजी के बारे में जो पहली बार हमारे सभाओं में आया उसके दोनों किडनी खराब हो चुका था. बड़ा हालात खराब था. और पुदी आलाड़
And he was a new person. Wo ek naya vyakti tha. Avaru sonda kaal edutha aspathri kondu poi. And his relations took him to the hospital. Uske rishtedar use leke aspatal mein gaye. Avaru veetkar enne arichu. And his family members informed us. Uske parivar ke logon ne humse bataya. Yani aspatri ke loge kaanan poi. And I went to visit that sick person. Main usse mulaqat karne ke liye hospital mein gaya. Kattil oru mrudadegam kadakkunu pole oru aalu manushyan kadakkunu. He was lying on the bed like a dead animal. वो बेड में बिस्तर में एक लाश जैसे पड़ा था जहां चोरी चीज आ रहे I asked, who is this? मैंने पूछा ये कौन है? अम्मा बोलिया ने इन्हें पत्ता बाँध। Their mother said, this is my husband. वो माताजी कहती है ये तो मेरा पति है। उन्हें मर्द मागल मात्रे उड़लो। And there was only one son. एक की बहू। इन्हें अम्मा मागल बोलिया ने इन्हें पप्पा यार। And she said that it is my father. वो बेटी कहती है कि ये मेरा पिता है। यार जो चंदन रिजल्ट चंदन। And I asked, what was the result? मैंने पूछा इसका रिजल्ट क्या है? दोनों किडनी बोई। Both the kidneys are failed. दोनों किडनी खराब हो गया है। ഏറ്റ കണക്കിന് രൂപ മുടക്കാനായി ഹ്യൂമൻ കിഡ്നിച്ചേ എന്തൊക്കെ ഞങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല എന്ന് പറഞ്ഞു If we can spend lakhs of money we can do something otherwise there is no profit lakho paise kharcha kar sakta hai to ठीक है नहीं तो फिर कोई फायदा नहीं है ऐसा होने पर भी ऐसे बोला यानी दुखम यानी सहिक्यम यात्रा से एंड आई हैड एन अनबेरेबल पेन मैं दुख बर्दाश्त न कर सका ഞാൻ ആശുപത്രി ചെന്നിട്ട് I went to the hospital. വളരെ ആത്മാവ് നിറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലല്ലോ. And I started praying in the Holy Spirit. നീ ഹം ഹോസ്പിറ്റൽ മേ ജാനേ സേ ആത്മാ മേ ഭർ കേ തോ ദുആ നഹീ കർ സക്തേ ഹൈ നാ? ആ രോഗിയുടെ പുറത്ത് കൈ വെച്ചിട്ട് എൻ്റെ യേശുവേ സഹായിക്കണേ ഇത്ര മാത്രം പറഞ്ഞിട്ട് ഒരു വാക്ക് പോലും അവിടെ പറയാതെ ഞാൻ അവിടെ തിരിഞ്ഞു. In the hospital I placed my hand on that person and just said Jesus and after that I did not utter anything and return back hame wahan par smarich pe haath rakhe maine dheere se bola yeshu deya kar aise bol kar main wahan se chala gaya ravine ulla result in the morning subah aise natija hua ravine vilich madavine vilich parayunu the mother called me and told me subah mata ji mujhe telephone kiya അച്ഛന്റെ ആ ഒരു പപ്പായുടെ പിന്നെ നീരെല്ലാം പോയി പാസ്റ്റർ ദ സ്വെല്ലിംഗ് ഈസ് ഗോൺ ഫ്രം ഹിസ് ബോഡി പാസ്റ്റർ ജി അവരുടെ പിതാജിക ശരീര സാരാ സൂജൻ ഗായബ് ഹോ ഗയാ ഡോക്ടർ വന്ന് പരിശോധിച്ചു ആൻഡ് ഈവൻ ഡോക്ടർസ് ടെസ്റ്റഡ് ഡോക്ടർ നേ ഉസ്കോ ജാഞ്ച് കേ ദേഖാ ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിച്ചു വാട്ട് ഹാപ്പൻഡ് വിത്ത് ഇൻ എ ഡേ ഏ ദിൻ മേ ക്യാ ഹുവാ അവരെ പരിശോധിച്ച് നോക്കിയപ്പോൾ when they tested him ജബ് ഉന്നോനെ ദേഖാ രണ്ട് കിഡ്നി വർക്ക് ബോത്ത് ദി കിഡ്നി സ്റ്റാർട്ടഡ് വർക്കിംഗ് ദോനോ കിഡ്നി കാമയാബ് ഹൈ ട്രിവാൻഡ്രം Trivandrum Central Mythomile in കൂടി നടക്കുന്ന ഒരു വിശ്വാസിയാണ് and today he is attending our meeting as a believer in Trivandrum Center of Faith oh Trivandrum Center of Faith me shamil hokar meeting me jaane wala ek vyakti abhi aur 8 minute madi only 1 minute is enough ek ki minute kaafi hai 1 minute madi only 1 minute is enough ek minute bas നീ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ falling down tu vishwas karke prarthana karne se shaitan ki gade gir jayegi tu is sach vadakare daivinso yentekil vyadhi undakil indra ratri inadir saukhyamakkan koyana if you have any sickness in your body remember tonight he is going to heal you prabhu ka sevako aaj raat tere sharir mein diabetes se koi bimari ho to yesu tujhe abhi changa karne ja raha hai adhikar ulla yesu na namatil in the name of the powerful jesus yesu masika adhikari naam ke dwara satyulle kote paluttu undida niki jayathira pogayana destroying the fortress of the enemy he is going to command victory to you shaitan ke gade ko uthane ke liye yesu masika naam ke dwara gade girne ja raha hai ye prapti ke bol inne vacharam adigiyana as you pray all your bindings are being opened sare bandhan ko kholne ja raha hai hallelujah satyulle kote ka tagarunu The fortress of the devil are being destroyed. Satan ke sare gad gir rahi hai. Devatna sakri ida ninda sharirathil vyavarichundirikke. The power of God is touching you. Parameshwara samarth aapko chhu raha hai. Kartavinte karathal ida ninne thottu saukhyamakkunu. God is placing his hand upon you and he's healing you. Prabhu ka haath aapke upar rakhe woh changa kar raha hai. Hallelujah. 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 Precio ഉയർത്തി പ്രാർത്ഥിക്കാം ഹാത്ത് ഉടക്കെ പ്രാർത്ഥന കരേ ഹല്ലേലൂയ ഹല്ലേലൂയ താങ്ക്യൂ
Jesus, Jesus, hallelujah, Jesus, hallelujah, hallelujah, hallelujah. Oh, let thy power, Satan's gate is broken, Satan's gate is destroyed. All the bands of sickness are being loosened. The bimari ka bandhan khul raha hai. Oh my God. Thank you, Jesus. Thank you, Lord. Hallelujah. Thank you, Lord. Oh my God. Hallelujah. Thank you. Hallelujah. Thank you. Hallelujah. Jesus, Jesus. Hallelujah. Oh, ikara ba shabanam thuda thrika ba Praise your God. Amen. Jesus. Tonight is the night of salvation. Ha priya parmeshwar ke logo, aaj ki raat uddhar ki raat hai. Oh, tonight is the night of healing. Aaj ki raat changai ki raat hai. Tonight is the night of deliverance. Aaj ki raat chutkare ki raat hai. Tonight is the night of victory. Aaj ki raat fatah ki raat hai. But what you should do? Par aapko kya karna hai? You must return to the Lord. Aapko parmeshwar ki aur mudana hai. Yes, don't be far away from the law. आप परमेश्वर से दूर ना जाइए. Return to the first love. आप पहले प्रेम में वापस आइए. Oh, return to the first faith. आप पहले विश्वास में वापस आइए. Return to the first works. आप पहले कामों में वापस आइए. Oh, return to the first zeal. आप पहले धुन में वापस आइए. Return from the worldliness. आप संसार से वापस आइए. Oh, return from all the fashions of this world. आप इस संसार के सारे वेशभूषाओं से बाहर आइए. Return from the backsliding state. आप पिछड़ती व्यवस्था से बाहर आइए. If you return unto the Lord, the Lord will return unto you. यदि आप परमेश्वर की ओर मुड़ेंगे तो परमेश्वर आपकी ओर आएगा. He will bind your wounds. वो आपके घावों को पट्टी बांधेगा. He will heal your sickness. वो आपकी बीमारियों से चंगाई देगा. Yes, the power of God is moving in our midst. हाँ, परमेश्वर का सामर्थ्य हमारे बीच में मंडरा रहा है. See that anointing. हाँ, अभिषेक को अनुभव कीजिए. God is going to deliver you right now. इसी समय परमेश्वर आपको छुड़ाएगा. He is going to heal you right now. इसी समय वो आपको शिफा देगा. Unto the Lord. परमेश्वर की ओर आइए. Lord, we return unto thee. हाँ, परमेश्वर कहता है मेरी ओर आ. Lord, heal us, Lord. हाँ, वो हमें चंगा करेगा. Heal our backsliding, Lord. हे प्रभु, मेरे पीछे ते को चंगा कर दे. Healing and deliverance, Lord. हाँ प्रभु, मुझे चंगाई और छुटकारा दे. The Lord is going to touch you. हाँ, परमेश्वर आपका छूने जा रहा है. The power of God is going to touch you. उसका सामर्थ्य आपका छूने जा रहा है. The power is going to touch you. परमेश्वर का सामर्थ्य आपको छूने जा रहा है. See that anointing. उस अभिषेक को अनुभव कीजिए. See that power. उस सामर्थ्य को पा लीजिए. Hallelujah. Oh, my God. Hallelujah. Spirit of God, descend upon me. Break my yoke and set me free. Power, let your power have its work in me. परमेश्वर का सामर्थ्य आपको छू रहा है. Power of sickness is broken. बीमारियों की शक्ति टूट रही है. Power of weakness is broken. निर्बलताओं की शक्ति टूट रही है. Power of Satan is broken. शैतान की शक्तियां नाश हो रही है. Power of witchcraft is broken. जादू टोने की शक्तियां नाश हो रही है. Receive deliverance right now. इसी समय छुटकारा पा लीजिए. Power of God is moving in our midst. परमेश्वर का सामर्थ्य मंडरा रहा है. Hallelujah.
आत्मा से आजादी है, आत्मा से आजादी है, आत्मा से आजादी है, आत्मा से thank you. My people have crucified the bruised head of the devil on the cross. On the cross of the Calvary, I have bruised the head of all sicknesses. My people, you are healed by my stripes. On the cross of the Calvary, I have overcome all your sin and sick curses. My people, my victory is your victory. I have bruised the head of all sicknesses. I have given my victory unto you, says the Lord. Hallelujah, 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 hallelujah. Hallelujah, hallelujah. Thank you, my Lord. Hallelujah. Praise your God. Thank you, Jesus. Hallelujah. 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 Oh, Jesus. Hallelujah. 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 Amen, Jesus. Hallelujah, hallelujah, hallelujah. Amen. Praise Him, praise Him, praise Him, praise Jesus, your God. Thank you, Lord. Amen. Hallelujah. Yes, even tonight, our good Samaritan came in our midst. आज रात हमारा अच्छा सामरी हमारे मध्य में आया. Oh, yes, poured the oil and the wine. उसने दाखरस और तेल उंडेला. Yes, bound all our wounds. उसने हमारे सारे घावों पर पट्टी बांधा. Yes, healed all our sicknesses. उसने हमारी सारी बीमारियों से शिफा दिया. Shall we all praise God? आइए हम उसके लिए तारीफ करेंगे. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 Amen. Hallelujah. 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 Amen. When we returned unto him, he also returned unto us. जब हम परमेश्वर की ओर मुड़ते हैं, वो हमारी ओर मुड़ता है. Oh, he removed the stony heart and has given us the heart of flesh. उसने पथरीला हृदय निकालकर हमें मांस का हृदय दिया है. Oh, he has given us new heart, new spirit. Shall you all praise God. उसने हमें नया हृदय, नया आत्मा दिया, इसलिए तारीफ करेंगे. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah, hallelujah, hallelujah. Amen. Hallelujah, hallelujah, hallelujah. Amen. Thank you, Lord. Hallelujah. Le jayega. We are going to be with him forever and ever. Hum uske saath yugan yug rahenge. Shall we all praise God? Uske liye hum tareef karenge. Praise the Lord. Hallelujah. 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 Thank you, Jesus. Amen. Jesus, hallelujah. Oh, he is going to come for a glorious and holy church without any spot or wrinkle or blemish. Therefore, let us praise God. वो एक ऐसी तेजस्वी कलीसिया को लेने के लिए आ रहा है जिसमें कोई दाग, कोई झुर्री और कोई कलंक नहीं है, इसलिए तारीफ करेंगे. Praise the Lord. Hallelujah. Praise the Lord. Thank you, Jesus. Jesus. Hallelujah. 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 Thank you, Lord. Hallelujah. Amen. Even on that day, night of our convention, the Holy Spirit was moving mightily in our midst. हमारे सम्मेलन की तीसरी रात में भी
परमेश्वर का आत्मा शक्ति के साथ मन राते रहा उसके लिए हम तारीफ करेंगे प्रेज़ द लॉर्ड हालेलुया थैंक यू द लॉर्ड स्पोक टू अस थ्रू द अनॉइंटेड मैसेज टेल यू ऑल प्रेज़ गॉड परमेश्वर ने हमसे हमें अभिषिक्त संदेश दिया इसलिए तारीफ करेंगे प्रेज़ द लॉर्ड प्रेज़ द लॉर्ड प्रेज़ द लॉर्ड Satan has been defeated and Jesus has given us victory. Once again, let us praise God. Shaitan parajit ho gaya aur hamara Yeshu jayvant hua isliye tareef karenge. Praise the Lord. Hallelujah. Hallelujah. Thank you. Jesus. Praise the Lord. Yes. The Lord has put Satan under our feet also. So you all praise God. Permission ne shaitan ko hamare pairon ke niche kuchal diya isliye tareef karenge. Praise the Lord. Hallelujah. 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 Thank you, Jesus. For all those who receive salvation, healing and deliverance tonight, so you all praise God. Ve jitno ne aaj chutkara aur shifa paya hai un sabhi ke liye tareef karenge. Praise the Lord. 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 For the victory he has given the name of Jesus, tell you all, praise God. Yeshu ke naam se jo fatah usne hame diya hai, uske liye tareef karenge. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Thank you. The Lord may undertake for tomorrow's morning service. Let us praise God. Parmeshwar hamare kal subah ki aaradhana ka bojh uthane ke liye, aashish dene ke liye tareef karenge. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Praise God the Father, Son and the Holy Spirit. Pita, Putra, Pavitra Atma ke liye tareef karenge. Praise the Lord. Praise the Lord. Praise the Lord. Let's pray. Hamara pyare Yeshu dhanyawad aur stuti karte hain Prabhu. Hamara convention ka shuru se lekar abhi tak tu humko sambhala chalaya Prabhu. Albadridi mein aaj bhi teesra din tere charno mein aakar hum Prabhu ji hamara jeevan mein tujhse dur hua har ek baaton se पश्चाताप के साथ तेरे पास आने के लिए तूने दिया हुआ अच्छा समय के लिए हम धन्यवाद करते हैं प्रभु बहुत बार हम प्रभु तेरे बातों से तेरे इच्छा से हम दूर हुए थे प्रभु उसके कारण प्रभु शत्रु के फंदे में शत्रु के हमले में फंसकर कमजोर बीमार दुर्बल होकर आए थे प्रभु मगर आज तेरा दया हमारे ऊपर ऐसा हुआ था कि हम तेरे पास पश्चाताप के साथ वापस आए प्रभु जी इस जगह में आया हुआ हर एक लोग अपने गम्मी गड्ढी को कबूल करके तेरे पास आने के लिए उसके जरिए जो आशीष तेरा समूह से रखा है चंगा आरोग्य और तेरे समूह में हमको खड़ा कर प्रभु जी तू हमको आज जय दिया इसलिए धन्यवाद स्तुति करते हैं तेरे वचनों के जरिए तेरे लोगों को मुलाकात किया तेरे पास आने के लिए तुझसे चंगाई पाने के लिए तेरे सामने खड़ा होने के लिए खड़ा होकर तुझसे जय पाकर आनंद धोने के लिए अनुग्रह दिया इसलिए हम धन्यवाद स्तुति करते हैं तेरे लोगों के लिए हम प्रार्थना करते हैं प्रभु इसके आगे भी पर जिंदगी भर तुझसे दूर होए भी कर तेरे साथ साथ चलते हुए तेरे जय को दुनिया को प्रकट करते हुए जयवंतों के लिए जब तू बादलों पर आएगा उस समय जयवंतों के साथ हम भी शामिल होने के लिए पूरे कलिसिया को तेरे हाथों में सौंप देते भजन प्रकट करने के लिए संतों को बलवंत किया सारे सेवा करने के लिए सारे संतों को बलवंत किया आगे भी हमारा साथ रहकर हमको संभाल रात को बाकी समय हमारे साथ रहकर प्रार्थना बिंदी करने के लिए सबको अनुग्रह दे कल का हमारा आराधना का बोझ उठाकर तेरे लोगों को ले आकर आशीष करने के लिए प्रार्थना करते बाकी समय हमारे सबका साथ हो यीशु के नाम से मांगते आमीन नाउ मे द ग्रेस ऑफ द लॉर्ड जीसस क्राइस्ट द लव ऑफ गॉड